അങ്ങനെ ഇരുത്തൊന്നും വേണ്ട, തരാനുള്ള പൈസ എടുത്ത് ഞങ്ങൾക്ക് ചെന്നിട്ട് വേറെ പണിയുള്ള. നിങ്ങൾ കുറച്ചു ദിവസം കൂടി ക്ഷമിക്കൂ, നിങ്ങൾക്ക് തരാനുള്ള പടത്തിന് വേണ്ടി ചില ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്നോ നാളെയോ അത് ശരിയാകും. ഏയ്, ലോട്ടറി വിൽപ്പനക്കാർ പറയുന്ന പോലെ നാളെ നാളെ എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ചുമ്മാ അല്ലല്ലോ മോനെ, നല്ല ചുളചുള പോലെ എണ്ണി കൊടുത്ത കാശാ, ഇപ്പൊ മുതലുമില്ല പലിശയില്ല. പത്ത് നയാ പൈസ കയ്യിലില്ലാതെ പലിശക്കെടുത്ത് ബിസിനസ് തുടങ്ങിയപ്പോ ആലോചിക്കണായിരുന്നു, കടം വന്ന് തലേ കയറുമ്പോ ഒരു മുഴം കയറയിലങ്ങ് തൂങ്ങിയാ മതിയല്ലോ. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. മോൻ സോഡ കമ്പനി മുതൽ സോപ്പ് കമ്പനി വരെ നടത്തിയതേ ഞങ്ങളുടെ കാശുണ്ടാ. എന്നിട്ട് എന്തായി? അവസാനം ആ സോപ്പ് കൊണ്ട് തന്നെ അവൻ ഞങ്ങളെ കുളിപ്പിച്ചങ്ങ് കിടത്തി. നിങ്ങൾ പോയിക്കോളൂ, ഇനി നാളെ ആവാം. എന്നാലും എന്റെ രവി, നീ ഞങ്ങളോട് ഈ ചതി ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. തൂങ്ങിച്ചാവുന്നതിന്റെ തലേ ദിവസം കൂടി വന്ന് പഞ്ചാര വർത്തമാനവും പറഞ്ഞ് 10,000 രൂപ പിന്നെ വാങ്ങിച്ചോണ്ട് പോയതാ. അത് ഓർക്കുമ്പോഴാ എനിക്ക്. അവനെ ചത്താലും ഞാൻ വെറുതെ വിടത്തില്ല. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ, മരിച്ചു തലയ്ക്ക് വിളിക്കുന്ന എന്റെ മോനെ ഇനിയെങ്കിലും വെറുതെ വിട്ടൂടെ. എന്നാ ഒരു കാര്യം ചെയ്യേ, ഈ വീട് വിറ്റ് ഞങ്ങളെ കാശും കന്നേരെ പ്രശ്നം തീർന്നില്ലേ? അത് ബുദ്ധിമുട്ടാ, ഇളയച്ചനുമായി ഒരു കേസ് നിലനിൽക്കുന്നോണ്ട് ഈ തറവാട് വിൽക്കാൻ പറ്റില്ല. പക്ഷേ ഭാഗ്യവശാൽ തറവാട് ഈട് നൽകി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ നിയമ തടസ്സമൊന്നുമില്ലെന്ന് വക്കീല് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ അപേക്ഷിച്ച് ലോണും പാസ്സായിട്ടുണ്ട്. ഇന്നോ നാളെയോ അത് കിട്ടിയേക്കും. അത് കിട്ടിക്കഴിഞ്ഞാ ഉടനെ നിങ്ങളുടെ പണം തന്നേക്കാം. ഇനി ഒരു അവധി ഞാൻ പറയില്ല. എങ്കിൽ നാളെ ഞങ്ങൾ വരാം. പിന്നെ ഇനി നാളെ ഒരുമാതിരി കണാവണ വർത്താനം പറയാനാ ഭാവമെങ്കില് മോള് പെട്ടിയും പാക്ക് ചെയ്ത് റെഡിയായി എന്നോണം ഞങ്ങളോട് പോരാൻ. പണമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം. എന്റെ റിസ്കിലാ ലോൺ ശരിയാക്കി തരുന്നത്. ഇൻസ്റ്റാൾമെന്റ് കൃത്യമായി അടച്ചിരിക്കണം. ഓക്കെ, യു കെൻ കളക്ട് ദ ക്യാഷ് ഫ്രം ദ അക്കൗണ്ട്. ടോക്കൺ നമ്പർ 14. പെങ്ങളെ, ഈ ബാങ്ക് എവിടെ? യെസ് കമ്മീഷൻ പോലീസ്. എപ്പോ, എവിടെ? ഞാൻ എത്തി കഴിഞ്ഞു. വിത്തിൻ നോ ടൈം. ഓക്കെ. Hey!
അടുത്തു വരരുത്, ഒന്നളയും. എന്ത് സാഹസമായി കാണിച്ചത്? കരടി വാസുവിനെ പോലെ നൊട്ടോറിയസ് ക്രിമിനലിനെ എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നെങ്കിൽ ഈ യൂണിഫോമിലൂടെ ഞാൻ നീതി പുലർത്തി, അത്രേ ഉള്ളൂ. ഇത്രയും നേരം കാണാത്തപ്പോ ഇന്ന് ലീവായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു. എത്ര താമസിച്ചാലും കുഴപ്പമില്ല, എപ്പോഴെങ്കിലും എനിക്ക് വന്നാ മതി. പിന്നെ ഈ വക വിട്ടുവീഴ്ചകളൊന്നും ഞാൻ മറ്റൊരുത്തേക്ക് വേണ്ടിയും ചെയ്യാറില്ല, ഹേമയ്ക്ക് വേണ്ടി മാത്രം. പക്ഷേ അത് ഓർമ്മകൾ വേണം. വേണമെങ്കിൽ ഇന്ന് ലീവാക്കി കൊടു സർ. എന്തിന്? ഇന്ന് വൈകിട്ട് എനിക്ക് നേരത്തെ പോണം, വക്കീലിനെ ഒന്ന് കാണാനുണ്ടായിരുന്നു. അതിനെന്ത്? പോയി കാലത്തെ താമസിച്ചല്ലേ വന്നത്, അതുകൊണ്ട് വൈകിട്ട് നേരത്തെ പോയാലും കുഴപ്പമൊന്നുമില്ല, അതല്ലേ അതിന്റെ ഒരു ശരി. അതെ, എന്തായിരുന്നു കളവന്റെ ഒരു ശൃംഗാരം? അത് പതിവുള്ളതല്ലേ? ആ നോട്ടം കണ്ടില്ലേ, രാവിലെ മുതൽ എന്റെ ചോര ഊറ്റിക്കുറിച്ചോണ്ടിരിക്കായിരുന്നു. നീ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇയാൾ സഹിക്കാൻ വയ്യാതായി. ചില നേരത്തെ ഈ ജോലി കളഞ്ഞിട്ട് പോവാൻ തോന്നും.
സംസ്കാരമില്ലാത്തവൻ. അത്രയൊക്കെ സംസ്കാരം പ്രതീക്ഷിച്ചാ മതി. തുടക്കം പ്ലാറ്റ്ഫോം സൈലിൽ നിന്നല്ലേ. ഹലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് അകത്തുള്ള കക്ഷികൾ ഇറങ്ങി കഴിയുമ്പോ കേറിക്കോളൂ. ആ പറയുന്നില്ലെന്ന് ഒരു അർത്ഥമില്ല. പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചൊക്കെ പൊളിറ്റിക്കൽ ലോസ് കൂടെ അറിഞ്ഞിരിക്കണം. ബംഗ്ലാദേശ് ഫോർമർ പ്രസിഡന്റ് ഇർഷാദിന്റെ അപ്പീൽ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി റിജക്ട് ചെയ്തത് പറയണം. വക്കീലാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല, എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്തത് എനിക്കറിയില്ല. അയ്യേ, ഒരു അഡ്വക്കേറ്റ് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ. പോട്ടെ, ഫ്ലോറിഡയിൽ എന്താണ് സംഭവിച്ചത്? ജോർജ് ഡബ്ല്യു ബുഷും ഗോറും തമ്മിൽ അവിടെ എന്താണ് കാണിച്ചു കൂട്ടിയത്? പത്രം വായിക്കണം. The Bush campaign has appealed to the US Supreme Court to bar the use of manually counted vote in the US presidential election. എവിടെ പോയോ? ഇല്ല, വല്ല മനസ്സിലായോ? മനസ്സിലായി. ഒരു പുണ്ണാക്ക് മനസ്സിലായില്ല. വണ്ടി കയറി ബാക്കി വീട്ടിൽ ചെന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചോളാം. ഓടിച്ചോ, സന്തോഷം. ആഹാ, ഇവിടെ നിൽക്കായിരുന്നോ? അവിടെ അന്വേഷിക്കുന്നു. െ തന്നെ ആയിരിക്കണമെന്നില്ല, ഒരുപക്ഷെ ഒരേ രൂപത്തിലുള്ള സഹോദരങ്ങളായിക്കൂടെ. അങ്ങനെ ആകാനേ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒരാൾക്ക് പോലീസ് കമ്മീഷണറും വക്കീലും ആകാൻ പറ്റുമോ? ഇനി LLB കഴിഞ്ഞിട്ട് IPS എടുത്തതായിരിക്കും. എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനി അതാലോചിച്ച് എന്റെ മോള് തല ഉണ്ടാക്കണ്ട. ചുമ്മാ ഒരു ക്യൂരിയോസിറ്റി, അത്രേ ഉള്ളൂ. ഏതായാലും ആ കമ്മീഷണർ തക്ക സമയത്ത് വന്നത് ഭാഗ്യം. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത പണം മുഴുവൻ നഷ്ടപ്പെടുമായിരുന്നു. ശല്യം ചെയ്യാൻ വരുന്ന കടക്കാരൊക്കെ ഒതുങ്ങി. പക്ഷേ ഇനി ബാങ്കിലേക്ക് എടുക്കൽ അടയ്ക്കാനാ. കടക്കാർക്ക് പകരം ഇനി ബാങ്കുകാരെ ഇളയച്ചനെ പേടിക്കണം. അത്രേ വ്യത്യാസം. ചുമ്മാ വല്ലാതെ കൂടിയിട്ടുണ്ടല്ലോ. നമുക്ക് നാളെ ഡോക്ടറെ ഒന്ന് കാണാം. വേണ്ട മോളെ, ഈ വയ്യാത്ത അച്ഛനെ ഒന്ന് ആശുപത്രിയിൽ എത്താൻ ായി അല്ലെങ്കിൽ തന്നെ ഇനി ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്തിനാ? കണ്ണടയുന്നതിന് മുമ്പ് നിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണമെന്നൊരു ആഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ. ഒന്ന് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞതിനാണോ ഇത്രയൊക്കെ? അച്ഛൻ ആശുപത്രി വരാൻ വയ്യെങ്കി വേണ്ട, ഞാൻ ഡോക്ടറോട് വിവരം പറഞ്ഞ് മരുന്ന് വാങ്ങിച്ചുകൊണ്ടുവരാം. പോരെ. ഡോക്ടർ, ഈ ഓപ്പറേഷൻ തിയേറ്റർ എന്താ? എന്താ എന്ത് പറ്റി? അയ്യോ വേദന. ഓക്കെ, ഓക്കെ, ഞാൻ അയ്യോ പിന്നെ തുടങ്ങി. അയ്യോ, ഞാൻ തൊട്ടില്ലല്ലോ. പതുക്കെ തൊടാം, വേദനയുള്ള സ്ഥലം പറഞ്ഞാ മതി. ഇവിടെയുണ്ടോ? ഇവിടെയുണ്ടോ? തിരിഞ്ഞു കിടന്നോ, തിരിഞ്ഞു കിടന്നോ. ഇവിടെയുണ്ടോ? 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 അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. എന്താ ഇത്? ഇപ്പൊ കാറ്റ് പോവും. എന്റെ പേഷ്യന്റ് കാര്യം ഞാൻ നോക്കിക്കോളാം. യു പ്ലീസ് കം വിത്ത് മീ. അയ്യോ, കാറ്റ് വന്നു. ഇനി വന്നേ. ആരുടെ പേഷ്യന്റ് ആയാലും ശരി, ആദ്യമായിട്ട് രോഗികളോട് അല്പം മനുഷ്യത്വത്തോടു കൂടി പെരുമാറാൻ പഠിക്കണം. വയറുവേദനയായിട്ട് വന്ന രോഗിക്ക് എനിമ കൊടുക്കുന്നതിന് പകരം കാഷ് അടിച്ചു മാറ്റാൻ വേണ്ടി ECG, X-ray, സ്കാനിങ്, ഈ പരിപാടി ഇവിടെ പറ്റില്ല. ഒന്ന് പതുക്കെ ആരെങ്കിലും കേൾക്കും. കേക്കട്ടെ. എന്റെ അച്ഛന്റെ മെമ്മോറിയലായിട്ട് തുടങ്ങി ഈ സ്ഥാപനത്തിൽ ഇതുപോലുള്ള അക്രമങ്ങൾ ഇനി എങ്ങാനും ഉണ്ടായാൽ അമ്മാവനായിരിക്കും ഞാൻ എനിമ തരാൻ പോകുന്നത്. വൃത്തികേട്. ആരെങ്കിലും കാണും. നടക്ക്. സോറി മിസ്റ്റർ മോഹൻ ദാസ്. ഓഫീസിലെ നടന്നോടെ സിസ്റ്റർ. ഹലോ മേഴ്സി. ഗ്രേസി, എങ്ങനെയുണ്ട്? സുഖമാണ്. ഓക്കെ, ബൈ ബൈ. അയ്യോ, ഓടിക്കോ, ഭൂമി വിളിക്കാം. ആ
നല്ല നല്ല പാമ്പ് സാർ, വാങ്ങ സാർ, പാമ്പിന്റെ ആട്ടത്തെ പാരുങ്ക സാർ, വാഗാന പാമ്പ് സാർ, വാങ്ങ സാർ, പാരുങ്ക സാർ, പാമ്പെ പാരുങ്ക സാർ, പാമ്പെ പാത്തിട്ട് പോക സാർ, നല്ല പാമ്പ്, ആഹാ പാരുങ്ക സാർ. നല്ല അഴകാന പാമ്പ്, ഇന്ന പാമ്പ് നേരത്തെ കൂടെ രണ്ടുപേരെ കൊല പണിയില്ല, ഇന്ന് നിലനേറെ പാമ്പുകൾ ഇരിക്കാങ്ക പാരുങ്കയ്യാ, പാരുങ്കയ്യാ, നല്ല പാമ്പ്, അഴകാന പാമ്പയ്യാ. ഇതുവാ ഇതുവാ, ഇത് കരിമോർക്ക, ഇതുവാ അഴകാന പാമ്പ്, നല്ല പാമ്പ് പാരുങ്ക, നിറയെ പാമ്പ്. ഹലോ കൂടെ മടക്ക്. കൊഞ്ച വഴിവിടുങ്ക, വഴിവിടുങ്ക. അയ്യോ എന്നെ കാരണം രാജഗോപാല അനച്ചി, വണ്ടിക്കുള്ള കൂടെ മട്ടും തുറക്കാതെങ്ക, അപ്പുറം ഗിയർക്ക് പതരം പാമ്പായിരിക്കും. അതെ മകടി കൊഞ്ചു കൊടുങ്ങളെ. സാർ എന്നാ പാമ്പാട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞുവിടാൻ നോക്ക്. എടോ എം ഡിയുടെ കേസിന്റെ പുറത്ത് പോവാൻ പറയാൻ പറ്റൂ? കസ്റ്റമേഴ്സ് ആരെങ്കിലും കണ്ട മോശമാണേ. മിസ്റ്റർ നമ്പിയാർ, നമുക്കിതുപോലെ കുറച്ച് പാമ്പുകളെ കളക്ട് ചെയ്തിട്ട് അതിനെ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല പ്രോഫിറ്റബിൾ ആയിരിക്കില്ലേ? കസ്റ്റമേഴ്സിന് എന്തിനാണ് സാർ പാമ്പ്? ഇതുപോലുള്ള ഫ്രീ ടൈമിൽ വീട്ടിലിരുന്ന് പാമ്പിനെ കളിപ്പിക്കാലോ. ആ മിസ് നമ്പ്യാർക്ക് നല്ലൊരു പാമ്പ് നോക്കി കൊടുക്കും, വീട്ടിൽ കൊണ്ട് ഊതി കളിപ്പിക്കട്ടെ, അതിനെ തന്നെ കൊടുത്തോളൂ. അതല്ലേ എന്നൊരു ആളിനെ കൊന്നത്. ഞാൻ ഊതട്ടെ. എന്തായി സാർ? എന്തോ നാവൻ അവിടെ പാമ്പുകളി തകർക്കുന്നു. താൻ ആ ഫോൺ എടുത്ത് കോവിലത്ത് വിവരം പറ. അതെ, രണ്ടു രൂപയുണ്ട്. ഈ വാതക്ക് ഏത് ബസ് കിട്ടും? സ്റ്റേഷനിലേക്ക് വെക്കൂ. ചാവി കൊണ്ടാ. ഇതെന്താ പുതിയ അവതാരം? ഓ ഒന്നും പറയണ്ട, ഇവനെ കൊണ്ട് മനുഷ്യനായ പൊറുതുമുട്ടിയിരിക്കുക. ഇതാ പാമ്പാട്ടിന്റെ അഡ്രസ്സാ. ഇങ്ങ എത്തിയോ? നീ അവിടെ നിക്കേ, ചോദിക്കട്ടെ എന്താ ഇത്ര ധൃതി. ഇനി വേറെ വല്ല ഫാൻസി ഡ്രസ്സിനും പരിപാടി ഉണ്ടോ? അകത്ത് നിന്ന് ഇത് അഴിച്ചു വെച്ചിട്ട് ശ്രീദേവിയുടെ ചുരിദാർ ഇട്ട് നിക്കാന്ന് വിചാരിച്ചിട്ട. ഇനി അതിന്റെ ഒരു കുറവേ ഉള്ളൂ. വീട്ടിൽ നിൽക്കുമ്പോ നല്ലത് ചുരിദാറാണോ നൈറ്റി ആണോ? നിനക്ക് നല്ലത് ജട്ടിയും പ്രായവും. വെറുതെ എന്നെ കൊണ്ട് പോലീസ് ഭാഷ പറയുക. ഞങ്ങൾക്ക് കൂടി നാണക്കെടുണ്ടാക്കാൻ നീ എന്തിനാ വെറുതെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? നിനക്ക് പിള്ളേരുമായി കളിച്ച് ഇവിടെ എങ്ങാനും ഇരുന്നാ പോരെ. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലും വക്കീൽ ആഫീസിലേക്ക് കാര്യങ്ങൾ നോക്കുന്ന ആരാ? മേലിൽ ആശുപത്രി ഒന്നും അല്ല തോന്നിയ ദിവസം കാണിച്ചാണ്ടല്ലോ എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാ. അല്ല ഇക്കണക്കിന് ഞാനില്ലാത്ത സമയത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി അവൻ സർജറി വരെ നടത്തുമല്ലോ. ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, അടുത്ത തിങ്കളാഴ്ചയാ ഓപ്പറേഷൻ. ഈശ്വരാ എന്റെ പൊന്നനന്ത, നീ വെറുതെ എന്നെ നാട്ടുകാരുടെ തല്ലു വിളിക്കല്ലേ. ആ എത്തിയോ? എവിടുന്ന് കിട്ടി? എന്റെ ചേട്ടാ ഒന്നും പറയണ്ട, പാമ്പാട്ടിയുമായിട്ട് നമ്മുടെ ആഫീസിൽ എങ്ങോട്ടോ മുങ്ങി. എങ്ങോട്ടാ പോയതെന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റൂ? ഉടനെ തന്നെ ഞാൻ എല്ലാ സ്റ്റേഷനിലേക്ക് മെസ്സേജ് കൊടുത്തു. അവസാനം കോവളം ബീച്ചിലുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുമ്പോ ഇവന്റെ കോട്ടും സൂട്ടും എല്ലാം ഇട്ടോണ്ട് ആ പാമ്പാട്ടിൽ നമ്മുടെ വണ്ടി ഇരിക്കുന്നു. ഇവന്റെ ഈ വേഷത്തില് സായിപ്പന്മാരുടെ മുമ്പിൽ ഇരുന്നോണ്ട് ഇങ്ങനെ പാമ്പിനെ കളിപ്പിക്കുക. നിന്റെ ഓഫീസിൽ കയറിയുള്ള കളിയൊക്കെ വിക്രമന്റെ ചെവിയിലും എത്തിയിട്ടുണ്ട്. എന്തിനാണ് എന്താ വെറുതെ അമ്മാവന്മാരെ വളർത്തിയേക്കുന്നത്? മേലിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കരുത്.
ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല വല്യമ്മാവ. പിന്നെ ദേ ഈ അമ്മാവന്മാർക്ക് ചില ചില്ലറ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇന്നാൾ എന്നെ ദാ പോലീസ് അമ്മാവന് ഞാനൊരു കളനെ പിടിച്ചു കൊടുത്തില്ലേ, എന്നിട്ട് അവരെന്നെ പോലീസിൽ എടുത്തില്ല. നന്ദിയില്ലാത്തവരാ. അതിന്റെ വാശി തീർക്കാൻ ഞാൻ ഡോക്ടർ അമ്മാവന് ചില പുതിയ മരുന്നുകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആശുപത്രി ചെന്നപ്പോ ഡോക്ടർ അമ്മാവന് ലീലാമ സിസ്റ്റം കൂടി മുറിക്കാതിരുന്ന പിന്നെതാ ഈ വക്കീലമ്മാവൻ. വക്കീലമ്മാവന് ഇത്തിരി ലോ പോയിന്റ് പറഞ്ഞു കൊടുക്കാൻ അവിടെ ചെന്ന് അത്ര വലിയ തെറ്റാ? പാത്രമല്ല വക്കീലമ്മാവൻ വക്കീലാഫീസിൽ ഇരിക്കുന്നത് ഇങ്ങനെയാ. അല്ല അല്ല, കേസില്ലാത്തോണ്ട് ഈ പിന്നെ ഞാൻ ആഫീസിൽ ഇരുന്ന് പാമ്പ് കളിച്ചു എന്നൊക്കെ പറയുന്നത് ശുദ്ധ നുണയാ. ആ എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടിയേ ഈ പോലീസുകാർ വെറുതെ കെട്ടിച്ചമച്ചുണ്ടാക്കണ കഥയാ. ഞാൻ അങ്ങനെ പാമ്പ് കളിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു പാമ്പാട്ടിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ല. നീ ഇത് തിരിച്ചു കൊടുത്തില്ലേ? ഒന്ന് മാറിക്കടാ, എന്തു ഒന്ന് മാറി നിക്കടാ. ഒരു കാര്യം അല്ല ഞാന് ഓഫീസിൽ നിന്റെ കളി കഴിഞ്ഞ് ഇപ്പൊ നീ ഇവിടെ തുടങ്ങിയല്ലേ? ആവർത്തിച്ച കൊന്നു കുറിച്ചു കൂടി ഞാൻ വിക്രമനെ നിനക്ക് അറിയാലോ. പാവം ഇവന് ഭ്രാന്തല്ല, അഹമ്മദിയാ. ഇതുപോലെ രണ്ട് കിട്ടിയാലേ അവനത് മാറുള്ളൂ. എന്താടാ നോക്കണേ? സുഖമില്ലാത്ത ആ കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് വലിയ കഷ്ടമാണ്. അമ്മയ്ക്ക് ഇങ്ങനെ ഏട്ടൻ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ? ഞാൻ പറഞ്ഞ അവൻ അനുസരിക്കാനോ? ശരിയായി, അമ്മമാരും ബുദ്ധിയില്ലാത്തവര് എന്തൊക്കെ തന്നെ ആൾക്കാരായി കോന്നപ്പോ. ഒന്ന് നന്നേ അകത്ത് കൊണ്ടുപോയി വെച്ച് പൂട്ട്, ഇല്ലെങ്കിൽ അനന്തം ചെലപ്പോ ഇട്ടോണ്ട് പോവും. ഭ്രാന്താണെങ്കിലും ഇതവൻ ഇടുന്ന് തോന്നണില്ല. അച്ഛന്റെ കള്ളന്മാരെ ഒക്കെ പിടിച്ചിട്ട് വന്നത് കണ്ടോ? ഇന്നല്ലേ പിടിച്ചോ? തുമ്പാ. അല്ലെങ്കിൽ നിങ്ങൾ എന്നാ ഒരു കള്ളനെ പിടിച്ചിട്ടില്ലേ? മക്കളെ ബോളെ ചക്കര കുട്ടി, അച്ഛന്റെ പൊന്നുമോള് വലുതാകുമ്പോ ആരാകണം? ഒരു ഐ പി എസ് കാരിയാവണോ, ഐ എ എസ് കാരിയാവണോ, അതോ ഡോക്ടർ ആവണോ? എന്തോ ഏതായാലും തള്ളെ പോലെ മന്ദബുദ്ധിയാകാതെ ഇരുന്നാ മതി. ഏ കണ്ടോ അച്ഛന്റെ ജീപ്പ് കിടക്കുന്നത് കണ്ടോ? ആ അച്ഛന്റെ ജീപ്പ് കാട്ടായല്ലോ. ആ അതെ, അച്ഛന്റെ ജീപ്പ് പോകുന്നത് കണ്ടോ? എന്റെ ദൈവമേ, പ്രേമാവതി, പ്രേമാവതി, എന്താ എന്ത് പറ്റി? എടി നീ കൊച്ചിനെ ഒന്ന് പിടിച്ചേ. എന്തിനാ? അനന്തന്റെ ജീപ്പ് കൊണ്ട് പോകൂ. എന്നതിനിപ്പോ നിങ്ങൾ അതിന്റെ പറയാൻ പോയിട്ടൊന്നും കാര്യമില്ല. അതേപോലെ നമ്മുടെ ആക്രി കച്ചവടക്കാരൻ തോമസിനെ വിളിച്ച് അടിവാരത്തിന്ന് വാരിയാ മതി. അയ്യോ എന്റെ ഭഗവതി, ഡിപ്പാർട്ട്മെന്റ് ജീപ്പാ, എന്റെ തൊപ്പി പോകാതിരുന്നാ മതിയായിരുന്നു. ഇന്ന് പോലീസ് അമ്മാവന്റെ ജീപ്പ് ഞാൻ ശരിയാക്കി തരാം. എന്നെ തല്ലിയില്ലേ? സുഖമില്ലാത്ത കുട്ടിയാണെന്ന് അറിയാലോ, അവനെ ഇങ്ങനെ തല്ലേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോ വണ്ടി ചിലപ്പോ നശിപ്പിച്ചെന്നൊക്കെ ഇരിക്കും. നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ നിർമ്മലേ? ഇവിടെ മൂത്തേട്ടന്റെ ഏട്ടത്തിന്റെയും ഭരണമില്ലയോ? പുറംപണിക്കാണെങ്കിൽ ഇവിടെ മൂന്നാല് പേരുണ്ട്. എന്നാ ഒരുത്തിയെ അടുക്കള സ്ഥിരമായിട്ട് നിർത്താൻ പറഞ്ഞ ഏഹേ ഒരനക്കോ ഇല്ല. അങ്ങനെ ചെയ്ത പിന്നെ നമ്മളെ കൊണ്ട് അടുക്കള പണി ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ. വലിയ കൊടി കെട്ടിയ കോലത്തെ ഡോക്ടറേയും വക്കീലിന്റെയും ഭാര്യമാരെന്ന് പറഞ്ഞിട്ട് എന്താ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാനാ നമ്മുടെ എന്ന് വിധി?
എന്താ രണ്ടുപേരും കൂടി ഇരുന്ന് കുശുമ്പ് പറയണേ? ഞങ്ങൾ ആനന്ദം ജീപ്പ് കൊണ്ടുപോയി മറിച്ച് കാര്യം പറയായിരുന്നു. അതാണോ? കഴിഞ്ഞ വർഷം ഈ സമയമായപ്പോ മൂത്തായിട്ടിന്റെ സെന്നു ഉൾപ്പെടെ 7 വണ്ടിയിലെ അടിവാരത്തെന്ന് വാരിയത്. ഇതിപ്പോ 5 ആയുള്ളൂ. അസുഖം ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇവനെന്താ നാറാണത്ത് ഭ്രാന്തന്റെ രണ്ടാം ജന്മോ? ഇവനെ അപേക്ഷിച്ച് നോക്കുമ്പോ നാറാണത്ത് ഭ്രാന്തൻ എത്ര ഡീസന്റാ. അധികം മലയുടെ മുകളിൽ കല്ലല്ലേ ഉരുട്ടി താഴെയിട്ടുള്ളൂ. ഇവന് ബെൻസ് എന്നോ സെന്നെന്നോ വല്ല നോട്ടോ ഉണ്ടോ? ആ നശിപ്പിക്കട്ടെ, എല്ലാം അവന്റെ മുതല് തന്നെയല്ലേ. ഡിപ്പാർട്ട്മെന്റിന് പുതിയ ജീപ്പ് കിട്ടണ സന്തോഷത്തില എന്റെ ചന്ദ്രേട്ടൻ. അയ്യോ എന്റെ കയ്യിൽ കുഞ്ഞിരിക്കണ വേണ്ടില്ലേ സുലോചനെ, അതൊക്കെ നിർമ്മല ചെയ്തോളൂ. സുലോചനെ ഇതൊന്ന് അപ്പുറത്തേക്ക് കൊടുത്തേക്കാം, ഞാൻ അരി നിരട്ടെ. ഇത് അപ്പുറത്തേക്ക് എടുത്തതാ. ആ അത് ഇപ്പുറത്തോട്ടും പോവും. അമ്മയുടെ ഒരു പ്ലേറ്റ് പോലും കഴുകി വെക്കില്ല. പൈസ കാണിച്ചൊരു കൊച്ചെണ്ടാന്ന് വെച്ച് ഇവിടെ കൈ എന്താ പൊങ്ങില്ലേ? വന്ന നേരം കൊണ്ട് ക്യാരറ്റ് അരിഞ്ഞു വെച്ചിരുന്ന പകുതിയും തീർത്തു. നോശം റിയില്ല തമ്പുരാനാണെന്ന്. ഞാൻ പറയണ കേക്ക്, ഇത് പറ്റിയ പണിയല്ല ഇത്. തമ്പുരാനെ എന്റെ കുപ്പായങ്ങന്ന് ഇതിട്ടിട്ട് ചൂടെടുക്കുന്നു. പോരാതെ ചൊറിച്ചിലും. ഞാനിത് കഴിക്കട്ടെ. ഏയ് ഈ കുപ്പായ ഇട്ടാനുള്ള ബുദ്ധിമുട്ട് കുറച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കടാ. അഴിച്ച കൊന്നോളി ഞാൻ. മാത്രല്ല ഇത് എന്നെക്കാ കൂടുതൽ ചേരുന്ന നിനക്കാ. സത്യം പറഞ്ഞ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്നവരെ എനിക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. വയ്യാത്ത അച്ഛൻ വീട്ടിൽ തനിച്ചല്ലേ. അടുത്ത വീട്ടിലെ ജാനുവരത്തി വന്നാണ് ഉച്ചക്കലത്തെ ആഹാരവും മരുന്നൊക്കെ എടുത്തു കൊടുക്കുന്നത്. എന്തെങ്കിലും അത്യാവശ്യം വന്നാ അവരുടെ വീട്ടിൽ കേൾക്കാൻ പാകത്തില് ഒരു കോളിംഗ് ബെല്ലും കണക്ട് ചെയ്തിട്ടുണ്ട്. എന്താ മഹാവിഷ്ണുവിന്റെ അവതാരാണോ? പലയിടത്തും പല രൂപത്തിലും കാണാലോ. അയാൾ ശരിക്കും ആരാ? കമ്മീഷണറോ വക്കീലോ അതോ ഡോക്ടറോ? ആ തമ്പുരാൻ ഈ പറഞ്ഞ എല്ലാമാണ്. ഇയാൾ കേട്ടിട്ടില്ലേ നാരായണത്ത് കോവിലാത്ത തമ്പുരാനെ കുറിച്ച്? കോവിലാത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനൊരാളെ കുറിച്ച്? ആ അവിടുത്തെ ഇളമുറ തമ്പുരാനാ. രാജഭരണമായിരുന്നെങ്കിൽ ഇന്നിവിടെ നാട് ഭരിക്കേണ്ട കക്ഷിയാ. പക്ഷെ എന്ത് ചെയ്യാം, ഇപ്പൊ ഇതാ സ്ഥിതി. എന്ന നീ നടന്നു, നാളെ കാണാം. നിർത്ത് നിർത്ത്, ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ദൈവമേ മേളം വരാൻ കണ്ടൊരു സമയം. നിർത്തുക നിർത്തുക, മേളം പാടില്ല. നിർത്ത്, നിർത്താനല്ലേ പറഞ്ഞത്? ഒന്ന് നിർത്താൻ. നിർത്ത് നിർത്ത് നിർത്ത്, എല്ലാം നിർത്ത്. മേളം പാടില്ല. നാരായണത്ത് കൊല്ലത്ത് തമ്പുരാൻ എതിരെ വരുന്നുണ്ട്. അതിനെന്താ, ഭഗവതിയൊക്കെ വലുതാണോ തമ്പുരാൻ? എഴുന്നള്ളി പിന്നെ ഭംഗം വരുത്താൻ മാറിക്കണോ? അത് ശരി, അപ്പൊ നിങ്ങൾ ഈ കരക്കാരല്ലേ? അല്ല, ഞങ്ങൾ വടക്കേ കരക്കാർ. എങ്കിൽ നിങ്ങളെ തെക്കോട്ട് എടുത്തത് തന്നെ കേട്ടാ. ഇങ്ങോട്ട് മാറുന്നേ കാരണം. Thank you.
പേടിക്കാനൊന്നുമില്ല, ഒരു അരമണിക്കൂർ നേരത്തേക്ക് സന്ദേശം ഉണ്ടാവും, അത് കഴിയുമ്പോൾ വരും. ഇനി ഇവനെ പുറത്തേക്ക് വിടണ്ട, കുറെ ആള് ഞങ്ങളെ കിടക്കട്ടെ, എന്നാലേ ഇവന് ഭ്രാന്ത് മാറൂ. മോനോ, ഒരിക്കലും പാടില്ല, അത് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. ഒരു വിധത്തിൽ പറഞ്ഞാൽ അനന്തൻ ഇങ്ങനെ സ്വതന്ത്രനായി നടക്കുന്നത് കൊണ്ടാണ് അവന്റെ അസുഖം മൂർച്ഛിക്കാത്തത്. അടച്ചിട്ട് കഴിഞ്ഞാൽ രോഗം വളരെ ക്രോണിക് സ്റ്റേജിലേക്ക് മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തൽക്കാലം അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് കൂട്ടുനിന്ന് പഴയതുപോലെ അവനെ നമ്മൾ ഫ്രീ ആക്കി വിട്ടേ മതിയാവും. ഇനിയും ഇതുപോലെയുള്ള കുഴപ്പങ്ങൾ കാണിച്ച് എന്തെങ്കിലും അപകടം സംഭവിച്ചു അങ്ങനെ ഉണ്ടാവാതെ നോക്കണം. ഭൂതകാല ദുരന്തങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ദൃശ്യങ്ങളും ശബ്ദങ്ങളും മാത്രമേ അനന്തന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുകയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് അനന്തനെ അവിടെ നിന്നും ഒഴിവാക്കി നിർത്താൻ ശ്രമിക്കണം. ചുരുക്കി പറഞ്ഞാൽ അനന്തനുണ്ണിയുടെ കൂടെ നേരെപോലെ ആരെങ്കിലും ഉണ്ടായിരിക്കണം എപ്പോഴും. അതെ, ഇനി എവിടെയായാലും അനന്തനെ തനിച്ച് സഞ്ചരിക്കാൻ അനുവദിക്കരുത്. ആരെങ്കിലും എപ്പോഴും കൂടെ ഉണ്ടാവണം, ഉണ്ടായേ പറ്റൂ. എല്ലാവർക്കും അവരവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ഇല്ലേ ഡോക്ടർ? എത്ര നേരമെന്ന് വെച്ചാൽ ഞങ്ങൾ അവന്റെ പിന്നാലെ നടക്കുന്നത്? അമ്മാവൻ തന്നെ കൂടെ നടക്കണമെന്ന് നിർബന്ധമില്ല. അതെ അതെ, അത് ചിലപ്പോ രോഗം വർദ്ധിപ്പിക്കാനാണ് സാധ്യത. അതിന് പറ്റിയ രണ്ടുപേര് ഇവിടെ തന്നെയുണ്ട്. അയ്യോ, എനിക്ക് പറ്റില്ല കേട്ടോ രാമൻ നേരെ, ഇവിടെ കുഞ്ഞിനെ നോക്കാൻ തന്നെ എനിക്ക് നേരെയില്ലേ. പിന്നല്ലേ ഈ തടിമാടനെ. ഏതേ, ഈ നിർമ്മലെ സുലോചന ഫ്രീയാ അല്ലേ? ഫ്രീയോ? ആര് ഫ്രീ? ഞാനെന്തായാലും ഫ്രീ അല്ല. അയ്യോ, ഇവിടുത്തെ തമ്പുരാട്ടിമാരുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ സദന ശിവനും അവന്മാരും കൂടെ നടന്നോളൂ. ഓ, അവന്മാരോ? രോഗിയായ അനന്തനേക്കാളും കഷ്ടം അവന്റെയൊക്കെ കാര്യം. അതെ അതെ, ഭ്രാന്ത് പിടിച്ചവന്റെ കയ്യിലെ രണ്ട് ഏറുപടക്കം കൂടി കൊടുത്ത പോലെ ഉണ്ടാവും. വേറെ ആരാപ്പ ഇവിടെ പോവാനുള്ളത്? ശബരിമലയിൽ പോയിട്ട് അവര് തിരിച്ചു വന്നിട്ടുണ്ട്. ആരായാലും ശരി, അവരോട് എന്നെ വന്നൊന്ന് കാണാൻ പറയും. ഞാൻ അറിഞ്ഞു. ഓക്കെ. ഏട്ടൻ, ഈ കാണിച്ചത് ഭയങ്കര കൊലച്ചതിയായി പോയി. എന്നോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ തറവാട് പണയപ്പെടുത്തി ബാങ്കിൽ നിന്ന് കാശ് എടുത്തത് ഒട്ടും മര്യാദയായില്ല. ഈ കിടപ്പ് കിടന്നുകൊണ്ട് ചേട്ടൻ ഈ പണി ഒപ്പിച്ച് കളയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇയാള് ചേട്ടനല്ല, ചെകുത്താല. നിന്നോട് ചോദിച്ചാൽ നീ അനുവദിക്കില്ല എന്നറിയാം. കടക്കാരുടെ ശല്യം സഹിക്കാതായപ്പോ വേറെ നിവൃത്തി ഉണ്ടായില്ല വീരാമ്പ്ര. ഞാൻ പണ്ടേ മണ്ടായി, എന്റെ വക്കീലാണെങ്കിൽ എന്റെ കാലും മണ്ടായി. തറവാട് വിൽക്കാതിരിക്കാൻ വേണ്ടിട്ട് സ്റ്റേ പണയപ്പെടുത്തിയാലേ അയാൾക്കൊരു കഴിവുമില്ല. തറവാട് ബാങ്കുകാർ കൊണ്ടുപോയാൽ എനിക്കല്ലേ പോകുന്നത്? ഈ ഫീസ് മേടിക്കാത്ത വക്കീലന്മാരെ വിശ്വസിക്കാൻ പാടില്ലെന്ന് എനിക്കിപ്പൊ ബോധ്യമായി. ചായ ചായ എനിക്കില്ല, ചായ വേണ്ട, കുഴിയും വേണ്ട.
അത് ശരി, തറവാടിന് പകരം ചായ തന്നെ വരട്ടാവുന്ന് വിചാരിച്ചു. കൊണ്ടുപോടി. അച്ഛന്റെ മോളുടെ മുഖത്ത് നോക്കി രണ്ട് വർത്തമാനം പറയാൻ വന്നപ്പോ അവളുടെ ഒരു ചായ. ഈ തറവാട് വിറ്റ് കടം തീർത്തു കഴിഞ്ഞ് ബാക്കിയുള്ളത് ഇളയച്ചിന് തന്നെ നൽകാമെന്ന് ഞാൻ വക്കീലിനോട് പറഞ്ഞിരുന്നല്ലോ. നിങ്ങളുടെ വക്കീൽ ആ സന്തോഷ വാർത്ത പറഞ്ഞപ്പോഴല്ലേ ഞാൻ ഇങ്ങോട്ട് ഓടി എത്തിയത്. നിന്റെ ഏട്ടന്റെ കടം തീർത്തു കഴിയുമ്പോ എനിക്ക് കിട്ടുന്നത് രണ്ട് കിണ്ടി കോളാമ്പി ആയിരിക്കും. ചത്ത് തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിലും അവന്റെ മഹിമയെ കുറിച്ച് പറയാതിരിക്കാൻ മയ്യല്ലോ. അവൻ വേൾഡ് ബാങ്കിൽ നിന്ന് വരെ കടം എടുത്തിട്ടുണ്ടെന്നാ ഞാൻ കേട്ടിരിക്കുന്നത്. ഈ അവസ്ഥയിൽ എന്നോട് ഇങ്ങനെ ഒന്ന് കണക്ക് പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു പീതാംബര? എന്റെ ഏട്ട ഏട്ടനേക്കാൾ വളരെ മോശമാണ് എന്റെ അവസ്ഥ. പിന്നെ തളർന്നു കിടക്കാതെ ഞാൻ നേരെ നിൽക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നെല്ലിക്കാക്കോട്ടം അറിഞ്ഞതുപോലെ പിള്ളേര് പ്രസവം എന്ന് വെച്ചാ മീനാക്ഷിക്ക് ഒരു ഹോബിയാ. ഞാൻ എന്ത് ചെയ്യാനാ? സത്യം പറഞ്ഞ ഞാനിപ്പൊ മുഴു കടത്തി മുങ്ങി നിക്കുക. ചത്തുപോയ ചെറുക്കന്റെ കട അവിടെ നിക്കട്ടെ. എന്റെ മോളെ ദേ ജീവിച്ചിരിക്കുന്ന ഇളയത്തിന്റെ കട വന്ന് തീർക്ക്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത കാശിന്ന് പകുതി ഇങ്ങിതാ. അത് മുഴുവൻ കൊടുത്തിട്ട് പോലും കടങ്ങൾ തീർന്നിട്ടില്ല ഇളയച്ച, പിന്നെ ഇവിടുന്ന് പകുതി? ഓ നീ ഒന്ന് ഗതി പിടിക്കത്തില്ലടി. അവക്ക് ഇളയച്ചനൊക്കെ വലുത് കടക്കാരാ. ചുമ്മാതല്ല ഈശ്വരൻ ഇങ്ങനെ നടുതളർത്തിയിട്ടിരിക്കുന്നത്. മക്കളെ ആദ്യം മര്യാദക്ക് വളർത്താൻ പഠിക്കണം, അല്ലെങ്കിൽ ഇതേ ഇങ്ങനെ ഇരിക്കും. തൽക്കാലം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ ഇറങ്ങുക. പഞ്ചാരേട്ടാ എന്നാ ഇങ്ങോട്ടെ. ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയത്തില്ല, ചൂടും ഇല്ല മധുരവും ഇല്ല. എവിടെ കോലു പോലെ വളർന്ന അല്ലാതെ ഒന്നിനും കൊള്ളത്തില്ല. Come on everybody, la la tadan 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 tadan. Please get into the car. One by one, 1, 2, 3, 4, 5, 6, right, close the door. Okay, we will start our dream journey. Nikku nikku evada pogunu tenna kutti 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 തമാശ വേണ്ട, എവിടെ പോകുന്നെന്ന്? കുട്ടികളെയും കൂട്ടി പാർക്കിൽ പോവാ. ഇനി എവിടെ പോകണമെങ്കിലും ഞങ്ങൾ കൂടെ വരാതെ പുറത്തുപോകാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അടിയൻ ഇറങ്ങി പറയി കയറി വാ. ഞാൻ പുറകെ ഇരുന്നോളാം, പക്ഷെ പുറകെ ഇരുന്ന് വണ്ടി ഞാൻ ഓടിച്ചോളാം. വേണ്ട, മുമ്പിൽ ഇരുന്ന് വണ്ടി ഞങ്ങൾ ഓടിച്ചോളാം. ഇനി മുതൽ തമ്പുരാന്റെ ഓരോ പ്രവൃത്തികളും ഞങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും. അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ തമ്പുരാന് കുതിരയാണെങ്കിൽ അതിന് കരിഞ്ഞായിരിക്കും ഞങ്ങളുടെ കയ്യിലായിരിക്കും. ചില ചട്ടങ്ങളും നിയമങ്ങളും ഇന്നു മുതൽ ഞങ്ങൾ നിലവിൽ വരുത്താൻ പോവുകയാണ്. നമ്പർ 1, തമ്പുരാന് ഇനി മുതൽ ഡ്രൈവിംഗ് അനുവദിക്കുന്നതല്ല. 2, നിയന്ത്രണമില്ലാതെ പാമ്പാട്ടികൾക്കും പിച്ചക്കാർക്കും ഇനി പണം കൊടുക്കാൻ പാടില്ല. ഇനി അഥവാ കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് യാതൊരു വിരോധമില്ല. സമയാസമയങ്ങളിൽ ഞങ്ങൾ തരുന്ന മരുന്ന് മടികൂടാതെ കൃത്യമായി കഴിച്ചോളാം, ഇല്ലെങ്കിൽ ഞങ്ങൾ കഴിപ്പിക്കും. മനസ്സിലായോ? ഞങ്ങൾ പറയുന്നത് അനുസരിച്ചാൽ നമ്മൾക്ക് രണ്ടു കൂട്ടർക്കും നല്ലതാ. ഇല്ലെങ്കിൽ ഈ സഞ്ചിയിൽ ഇഞ്ചക്ഷനും ഗുളികയുമുണ്ട്, വെറുതെ ഞങ്ങളുടെ കൈ മെനക്കെടുത്തരുത്. ഈ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ? തമ്പുരാന് പാർക്കിൽ പോകണമെന്നല്ലേ പറഞ്ഞത്? വണ്ടി നേരെ ജുറാസിക് പാർക്കിൽ പോട്ടെ. അല്ലേ സദാ? പിന്നെ ശിവ. റോഡിൽ നിന്ന് റാണി കാറിന്റെ അടിയിൽ കൂടെ തുളച്ചു കയറി എന്റെ കാലിൽ കയറി അല്ലേ? അതെ, ശരിയാ, ഞാനും കണ്ടതാ. ഈശ്വരാ, ടേറിൽ കയറി വണ്ടി പഞ്ചറാകാതെ ഭാഗ്യം. ഈ കാറിന്റെ ഷീറ്റ് തുളച്ചത് എങ്ങനെ കാലിൽ കയറി? കാലി വെച്ച് ഊരി എടുക്ക്. കാലനക്കാൻ പറ്റിയിട്ട് വേണ്ട ഊരാൻ. കാറിന്റെ അടിയിൽ നിന്നല്ലേ ആണി കയറിയത്, അപ്പൊ കാറിന്റെ അടിയിൽ നിന്നല്ലേ വലിച്ചൂരാൻ പറ്റൂ അല്ലേ? അതെ. ഓ, കാറിന്റെ അടിയിൽ നിന്നാണല്ലോ കയറിയത്. നോക്കി നിക്കാതെ കാറിന്റെ അടി കയറി വേഗം ഊരി എടുക്കണ ശിവ. ഓക്കേ സദാ. അയ്യോ, ആ വേഗം, ആ താഴെ നോക്ക്. ആനക്ക് കേറാൻ കണ്ടൊരു സ്ഥലം ഇവിടൊന്നും കാണാനില്ലല്ലോ. ശരിക്കും നോക്ക്, കാണും. ആണി എവിടെ? ആണി കാലിന്റെ അടിയിൽ, അടിയിൽ, അടിയിൽ. കിട്ടി കിട്ടി കിട്ടി. ആണി അല്ലല്ലോ, നീളത്തിനൊരു പൈപ്പ് കയറി പോയിട്ടുണ്ട്. പാരയാണ് കയറിന്ന് തോന്നുന്നു. ഈശ്വര, പാര? ഓ, ഇതിലാണല്ലേ.
തമ്പുരാനോ ഒരു പാര, അതുകൂടാതെ റോട്ടിലും മറ്റൊരു പാര. അത് സൈലൻസർ ആടാ മണ്ട, ഒതുങ്ങ് നോക്കട്ടെ. വേഗാരാ റോട്ടി കൊണ്ടുവന്നിട്ടേക്കടാ. ഇവിടെ ആണി ഒന്നും കാണുന്നില്ലല്ലോ. ഇനി തമ്പുരാന്റെ കാലിൽ നേരത്തെ ആണി ഉണ്ടായിരുന്നോ? ഇവിടെ തൊട്ടപ്പോ വണ്ടി സ്റ്റാർട്ടായി. ദേ ഇവിടെ തൊട്ടപ്പോ ഗിയറും വീണ്. ഞങ്ങൾ സൗരയൂഥം മുഴുവൻ ഒന്ന് ചുറ്റിട്ട് വരിക. ഇറ്റ്സ് നൈസ്. ഇത് ചൊവ്വയിൽ നിന്ന് കിട്ടിയ രണ്ട് ഗോസ്റ്റുകളാ. ഹൗ ഇസ് ഇറ്റ്? അല്ല, ഇത് ഞങ്ങളാ, സദനും ശിവനും. ഇത് അവര് ബ്യൂട്ടി പാർലറിൽ കയറി ഫേഷ്യൽ ചെയ്തതാ. അതൊന്നും അല്ല, തമ്പുരാൻ ഒരു പോർട്ടൽ പോലെ ഇറക്കാതെ നോക്കണോന്ന് പറഞ്ഞില്ലേ? അങ്ങനെ നോക്കിയതാ ഞങ്ങൾ ഈ പരുവത്തിലായത്. ഇല്ലേ ശിവ? സദാ മിടുക്കന്മാർ, ഇങ്ങനെ എല്ലാ കാര്യത്തിലും ആത്മാർത്ഥത വേണം. വിളിച്ചിട്ട് അപ്പുറത്തേക്ക് പോന്നോളൂ, ഭക്ഷണം കഴിക്കാം. എന്നെ ഭരിക്കാനോ നിയന്ത്രിക്കാനോ ഒക്കെ വന്നാലേ ഇങ്ങനെ ഇരിക്കും. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി കോവിലകത്തേക്ക് വരുന്നത് രണ്ടിന്റെ ശാപമായിരിക്കും.
ഞങ്ങൾക്കൊരബദ്ധം പറ്റിയതാ, തമ്പുരാൻ ക്ഷമിക്കണം. ഇനി തമ്പുരാൻ പറയുന്ന അക്ഷരം പറഞ്ഞ് ഞങ്ങൾ അനുസരിച്ചോളാം. തമ്പുരാൻ വണ്ടി ഓടിക്ക എന്ത് തോന്നിയ ദിവസം വേണം ചെയ്തു, പക്ഷെ ഇവിടെ പറഞ്ഞ് ഞങ്ങളെ ജോലി കളയരുത് മാത്രം മതി. സമ്മതിച്ചോ? Okay, then we are friends. Chanya kuchi chakuchi 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 chakuchi. ഐസ്ക്രീം ഓരോന്നുള്ള തമ്പുരാന് നല്ല ഐസ്ക്രീം പോലത്തെ മനസ്സാണെന്ന് ഇപ്പൊ മനസ്സിലായി. ഈ സ്നേഹമൊക്കെ ഞങ്ങൾ മറന്നാലും തമ്പുരാൻ മറക്കാതിരുന്നാ മതി. ഐസ്ക്രീം പറ്റിക്കുന്ന കിലോസ്കന്താ പമ്പ് സെറ്റാ. ശരി, അല്ല ഇതാര്? എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ഗുഡ് മോർണിംഗ്? നിങ്ങളെ കണ്ടാൽ തന്നെ ഗുഡ് മോർണിംഗ് ആണല്ലേ. ഇന്നെന്തിനു പറ്റി? ഇതുപോലെ നേരത്തെ ആണല്ലേ വന്നത്? വീട്ടിൽ എല്ലാവർക്കും സുഖങ്ങൾ തന്നെയല്ലേ? സുഖം അല്ല, എവിടെ പോണ്? ഇതുപോലെ നിന്നിട്ടൊക്കെ പോയി. ഹലോ, വന്നിട്ട് പോയി, ഒരു അത്യാവശ്യ ഒരു കാര്യം പറഞ്ഞാ തിന്നിട്ടിരിക്കില്ലല്ലേ? ഇല്ല സർ, പറഞ്ഞോളൂ. മാറ്റിനി സിനിമക്ക് രണ്ട് ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് രണ്ടും കൂടെ പിന്നെയല്ല. പിന്നെന്താ? അയ്യേ, നമ്പറുകൾ തെറ്റിയല്ല, ഇത് എന്റെ വീട്ടിലെ നമ്പറാണ്. ഹലോ, താമരാക്ഷി സാറിന്റെ വൈഫല്ലേ? ഞാൻ സാറിന്റെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാ. സാർ മാറ്റിനിക്ക് രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ചേച്ചിയോട് സിനിമയ്ക്ക് പോകാൻ റെഡി ആയിരുന്നോളാം പറഞ്ഞു. ചേച്ചി ഏൽപ്പിച്ചിട്ടുണ്ട്, പോരെ സർ. എന്താ നിനക്ക് എന്നോടുള്ള പടക്കം മാറിയില്ലേ? ഞാൻ ദേവല്ല, എന്റെ പേര് ഹേമലതാ. എന്നെ വെറുതെ കളിപ്പിക്കാൻ നോക്കണ്ട, എന്റെ ദേവിനെ കണ്ട എനിക്ക് അറിയില്ലേ. വാ, നമുക്ക് പോലാത്തേക്ക് പോ, അവിടെ എല്ലാരും നിനക്ക് വേണ്ടി കാത്തിരിക്കുക. ഞാൻ ദേവല്ല എന്ന് പറഞ്ഞില്ലേ? സമരം പോണം. ഇല്ല, നിന്നെ കൊണ്ടേ ഞാൻ പോവും, വരാൻ പറഞ്ഞ വന്നോളണം. പറഞ്ഞത് ഓടി വരണ്ടി എന്റെ കൂടെ വാ, എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, നമുക്ക് കോലത്തേക്ക് പോകാം. സുഖമില്ലാത്തൊരു മനുഷ്യനോട് ഇത്ര ക്രൂരത കാണിക്കരുത്. അയ്യേടാ, അവൻ കാണിച്ച തണ്ടല വെട്ടിത്തനത്തിന് ഞാൻ അവനെ മടി പിടിച്ചെടുത്ത് ഉമ്മം കൊടുക്കാം. അനാവശ്യം പറയരുത്. എന്തോന്ന് അനാവശ്യം? വഴി കാണുന്നവനെയൊക്കെ കടക്കകത്ത് വിളിച്ചു കയറ്റി പോക്കറ്റ് തരങ്ങൾ കാണിച്ചിട്ട് നിന്ന് പ്രസംഗിക്കുന്നു. പിള്ളേടെ ജോലിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നാളെ മുതൽ നീയും ജോലിക്ക് വേണ്ട, പൊയ്ക്കോ. ഇപ്പൊ തന്നെ അവന് പുറകെ പോ, ഓടി. അല്ല ചേട്ടൻ, ഇതുവരെ എവിടെയായിരുന്നു? ഞങ്ങൾ എത്ര നേരമായി കാത്തിരിക്കണു? കോടതി റിസീവർക്ക് ഈ മാസത്തെ കണക്ക് ബോധിപ്പിക്കണ്ടേ? ഞാനത് തയ്യാറാക്കിയായിരുന്നു. പിന്നെ നമുക്ക് അനുവദിച്ചിരിക്കുന്ന നിശ്ചിതമായ സംഖ്യയ്ക്ക് പുറമെ അനന്തന്റെ ചികിത്സയുടെ ചെലവ് മുതൽ ഇവിടുത്തെ അടിച്ചുകളിക്കാരിക്ക് കൊടുക്കുന്ന ശമ്പളം വരെ എഴുതി ചേർക്കണം. നമ്മുടെ ഒരു ഗതികേടെ. ഓക്കെ, അനന്തന്റെ അച്ഛൻ തമ്പുരാൻ ചെയ്തു വെച്ച ചതിയല്ലേ? അനന്തന്റെ അസുഖം മാറി അവനൊരു വിവാഹം കഴിച്ച അതിലൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന് സകല സ്വത്തുക്കളുടെയും അവകാശം.
അനന്തൻ വിവാഹം കഴിക്കാതെയോ കുഞ്ഞുങ്ങൾ ഉണ്ടാകാതെയോ പോയാൽ അവന്റെ കാലശേഷം സ്വത്തുക്കളെല്ലാം സർക്കാരിലേക്ക്. അദ്ദേഹം ഇങ്ങനെ ഒരു കെണി ആധാരത്തിൽ ചെയ്തു വെക്കുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയോ? നമ്മൾ എങ്ങനെയെങ്കിലും അവനെ ചികിത്സിപ്പിച്ച് രോഗം ഭേദപ്പെടുത്തി അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. അതിനുള്ള ബുദ്ധിയാണ് അദ്ദേഹം ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതെ, തമ്പുരാൻ ഇങ്ങനെ പ്രമാണത്തിൽ എഴുതി വെച്ചില്ലായിരുന്നെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും സൂത്രങ്ങൾ പറഞ്ഞ് എല്ലാ അനന്തന്റെ ഒപ്പിട്ട് വാങ്ങിച്ചെങ്കിലോ? നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുവോടാ? ചെയ്യില്ല. എന്നാലും സ്വത്തുക്കളുടെ കാര്യം വരുമ്പോ ബന്ധങ്ങളെല്ലാം മറക്കുന്ന ഒരു കാലമായത്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തമ്പുരാൻ ഒരു മുടം നീട്ടി ഇറങ്ങുന്നേ ഉള്ളൂ. ഒന്നോർത്ത, നമ്മൾ ഇങ്ങനെയൊക്കെ ആയത് തന്നെ വലിയ കാര്യം. കുലവും ഗോത്രമൊന്നും നോക്കാതെ നമ്മുടെ പെങ്ങളെ തമ്പുരാൻ ഇഷ്ടപ്പെട്ട് കെട്ടിയത് കൊണ്ട് നമുക്ക് ഈ കോവിലകത്ത് കയറാൻ സാധിച്ചു. അല്ലെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇതിപ്പോ ചുളുവിൽ തമ്പുരാക്കന്മാരെങ്കിലും ആകാൻ പറ്റിയല്ലോ. അനന്തന്റെ അസുഖമൊന്നും മാറിയിരുന്നെങ്കിൽ അവനെ കൊണ്ട് നമ്മുടെ ശ്രീദേവിയെ വിവാഹം കഴിപ്പിച്ച് അടുത്ത കൊല്ലം ഒരു അനന്തരാവകാശി ഉണ്ടായാൽ പ്രശ്നങ്ങളെല്ലാം തീർന്നേനെ. ഓ, അവന്റെ അസുഖം ഭേദമായിട്ട് ഈ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ ശ്രീദേവി ശരിക്കൊന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് സംസാരിക്കും. അവളവന്റെ മുറപ്പണല്ലേ. അവൾ ഈ വിവാഹത്തിന് സമ്മതിച്ചാൽ പിന്നെ നമ്മളൊക്കെ രക്ഷപ്പെട്ടില്ലേ? പിന്നെ ഒരു സർക്കാരും ഒന്നും കൊണ്ടുപോകില്ല. ഈ അവസ്ഥയിൽ അനന്തനെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ എങ്ങനെ അവളോട് പറയാ? വരട്ടെ, ഇപ്പോൾ അനന്തൻ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ ഇമ്പ്രൂവ്മെന്റ് നമുക്കൊന്ന് നോക്കാം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴി ഈശ്വരൻ കാണിക്കാതിരിക്കുമോ? ആഹാ, ഇതുവരെ റെഡി ആയില്ലോ. എടി ഒച്ച, ഇനി വലിയ ഒരു കൊന്നും വേണ്ട. ചെറുക്കൻ നേരത്തെ നിന്നെ കടയിൽ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. പിന്നെ നാട്ടു നടപ്പനുസരിച്ചൊരു ചടങ്ങ്. ഇതൊന്നും നടന്നു കിട്ടിയാ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. നീയും രക്ഷപ്പെടും, തളർന്നു കിടക്കുന്ന നിന്റെ അച്ഛനും രക്ഷപ്പെടും, തളർന്നുകൊണ്ടിരിക്കുന്ന ഞാനും രക്ഷപ്പെടും. ഒന്ന് വേഗം വാങ്ങട്ടെ. എല്ലാം കൊണ്ടും ഇതൊരു നല്ല കാര്യം തന്നെയാ. പക്ഷേ ഞങ്ങളുടെ ഇപ്പോഴത്തെ പരിസ്ഥിതി ഇത്തിരി മോശ. ഇത്തിരിയല്ല, വളരെ മോശമാ. എന്റെ ഏട്ടാ എല്ലാ വിവരവും ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏട്ടൻ തരാനുള്ള പണത്തിന്റെ കണക്ക് വരെ. ഇനിയിപ്പോ എല്ലാ കാര്യത്തിനും കുമാറ് പരിഹാരം ഉണ്ടായിക്കൊള്ളു. ഇല്ലേടാ മക്കളെ, ദേ മിണ്ടാ പൂച്ചെ പോലെ ഇരിക്കുന്ന ഇവൻ ദുബായിൽ ആരാന്ന് ആ വിചാരം? കയ്യില് കോടികളില്ലേ, കോടികള്. ദേ ഇപ്പൊ തന്നെ വരുന്ന വഴിക്ക് ഒരു ഈന്തപ്പഴ ഫാക്ടറിക്ക് തറക്കല്ലിട്ടാ വരുന്നത്. എന്നാലും ഒരു പെൺകൊച്ചിനെ അയക്കുമ്പോ ചില നാട്ടുനടപ്പൊക്കെ ഇല്ലേ? ഏയ്, അത്തരത്തിലുള്ള ഫോർമാലിറ്റീസ് ഒന്നും നോക്കണ്ട. കയ്യിലല്പം സമ്പാദ്യമുള്ളതിന്റെ അഹങ്കാരത്തിൽ പറയുന്നൊന്നുമല്ല, അതൊക്കെ ഈശ്വരൻ തന്നതാ. ചിലപ്പോ നാളെ അതുണ്ടായില്ലെന്നും വരാം. പക്ഷേ എനിക്കിപ്പോ വേണ്ടത് മനസ്സിനണങ്ങിയ ഒരു പെൺകുട്ടിയാ. ബാക്കി കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ പരിഹാരം കണ്ടോളാം. അത് മതി. മീനാക്ഷിയേ, അവളെ ഇനി വിളിക്ക. വാ വാ വാ, അങ്ങോട്ട് കൊടുക്ക്. പഞ്ചാരേട്ട ആണോ? ദേ ദേവ് നിക്കണു. ആ, അപ്പൊ ഇതെന്നെ വീട്? കുറച്ച് പിരിവാരിപ്പണ്ടല്ല. ഞങ്ങൾ കടയിൽ ചെന്നിരുന്നു, അവിടുത്തെ മോലാളി വേഗം വീട് പറഞ്ഞു തന്നു. വഴി വരെ വളരെ കൃത്യമായിട്ടൊരു കടലാസിൽ എഴുതി തന്നു. എന്തിനു നല്ല മനുഷ്യൻ അല്ലേ സദാ? പിന്നെ ഞാൻ എത്ര നേരമായിട്ട് നിന്നെ അന്വേഷിക്കുന്നു. നീ ഇവിടെ വന്ന് നിൽക്കുക. ആരവരൊക്കെ? രാഷ്ട്രീയ പരിവാരോ അതോ ഉത്സവ പരിവാരോ? അല്ല, ഞങ്ങൾ ഈ കുട്ടിയെ പെണ്ണ് കാണാൻ വന്നതാ. ഇതാ ചെക്കൻ. പെണ്ണ് കാണാൻ വന്നതാ? നീയ ചെറുക്കൻ ചുന്നരൻ, നിനക്ക് എന്റെ പെണ്ണിനെ തന്നെ വേണമല്ലോ. എന്താ അതിക്രമമായി കാണിച്ചത്? ആരാ നിങ്ങൾ? ഞാൻ ആരാണെന്ന് ഇവളോട് തന്നെ ചോദിച്ചു നോക്ക്. കുട്ടിക്കാലം മുതല് ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതാ. ഇവൾ എന്റെ പെണ്ണാ, ഇവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ സൂചിപ്പിച്ചാ മതിയായിരുന്നു. പിന്നെ നേരത്തെ സൂചിപ്പിച്ച ഇപ്പൊ സൂചിപ്പിക്കാൻ എന്തെങ്കിലും വേണ്ടേ? ഇല്ല ശിവ. പിന്നെ സദാ. ആ ദേവു, ഇനി ഇവിടെ നിക്കണ്ട, വാ എന്റെ കൂടെ വാ. വാ, നമുക്ക് പോവാം. കണ്ടുപോരുത്.
യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. ഡോക്ടർ രാജീവ് റൂം നമ്പർ 7 ഇതാണ് ശ്രീദേവി. നീ എന്താ ഇവിടെ? അനന്തന് കൊടുക്കേണ്ട ചില മരുന്നുകൾ ഇവിടെ ഉണ്ടായിരുന്നു, അത് വാങ്ങാൻ വേണ്ടി വന്നതാ. ശരി, ആ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. ഈ അനന്തന്റെ കാര്യത്തിൽ അവർക്ക് പ്രത്യേക ശ്രദ്ധയാ. അത് നല്ലതാ. ഞാൻ വന്നത് റൂം നമ്പർ 7 എന്റെ ഒരു പേഷ്യന്റ് ഉണ്ടല്ലോ, എന്തോ മെന്റൽ പ്രോബ്ലം ഉള്ള പോലെ രാത്രി തീരെ ഉറക്കമില്ല. ഡോക്ടർ ഒന്ന് നോക്കണം. ഓ, വി വിൽ സീ ഹിം റൈറ്റ് നൗ. പ്ലീസ്. സുഖമില്ലാത്തവരെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകണം, അല്ലെങ്കിൽ കോലത്ത് അടച്ചിട്ട് ചികിത്സിക്കണം. അല്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഇങ്ങനെ തുറന്നു വിടരുത്. ആ കുട്ടി പറഞ്ഞോട്ടെ, അത് എത്ര പറഞ്ഞാലും അധികമാവില്ല എന്ന് പറയാം. ജോലി പോയതുകൊണ്ട് കുട്ടി വിഷമിക്കൊന്നും വേണ്ട. ഗോവിലോകത്തിന്റെ കീഴില് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അവിടെ എവിടെയെങ്കിലും നല്ലൊരു ജോലി കുട്ടിക്ക് തരപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. തമ്പുരാന്റെ വിക്രികൾക്കുള്ള നഷ്ടപരിഹാരം അല്ലേ? ഇനി മുടങ്ങിപ്പോയ കല്യാണത്തിനും ഇതുപോലെ എന്തെങ്കിലും പരിഹാരം കോലത്ത് നിന്ന് നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടോ? മോളെ, കഴിഞ്ഞത് കഴിഞ്ഞു. രോഗം ഒരു തെറ്റല്ല, അതൊരവസ്ഥയല്ലേ? ആ അവസ്ഥയിൽ അറിയാതെ വന്നു പോകുന്ന തെറ്റ് നമ്മൾ ക്ഷമിച്ചേ തീരൂ. ഈ കാലത്തിനിടയില് ഒരു പെൺകുട്ടിയുടെയും വഴിയെ നടന്ന് തമ്പുരാൻ ശല്യം ചെയ്തിട്ടില്ല. ഇത് ആദ്യത്തെ അനുഭവ. കുട്ടിയെ കണ്ടത് മുതൽ ദേവുവാണെന്ന് വിചാരിച്ചിരിക്കുകയാണോ? അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. ആരെ ഈ ദേവു? എന്റെ മോള. ഈശ്വരൻ എനിക്ക് കനിഞ്ഞു നൽകിയ ഒരേ ഒരു പെൺതരി. കിലുക്കാൻ പറ്റിയായ എന്റെ തമ്പുരാന്റെ കളിക്കൂട്ടുകാരി. ഇതുവരെ റബ്ബർ പാമ്പാ. നിന്റെ കളി കുറെ കൂടുന്നുണ്ട്, ഇനി നിന്നോട് ഞാൻ കൂടില്ല. വെക്കോ തമ്പുരാൻ. നിക്ക തമ്പുരാൻ, തമ്പുരാൻ. വേണ്ട, നീ എന്നോട് മിണ്ടണ്ട. പോ. നീ എന്താ ഇവിടെ? ചോദിച്ചത് കേട്ടില്ലേ? തമ്പുരാനെ, ഈ ദേവു ഇന്ന് എന്നെ പഠിച്ചു. പാമ്പ് ചുറ്റി എന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. തമ്പുരാൻ കുട്ടിയോട് നിന്റെ വികൃതി ഇത്തിരി കൂടുന്നുണ്ട്. വേണ്ട, കാവിനകത്ത് ഇടന്നിട്ടാ കളി. നിറയെ എഴുതുന്നൊക്കെ സ്ഥല. പോയിട്ടുണ്ടാണ് കോലത്തേക്ക്. അച്ഛനോട് പറഞ്ഞ് ചെവിക്ക് തിരുമ്പൊള്ളിച്ചില്ലേ. ഇനി തമ്പുരാനോട് ദേവു ഒരിക്കലും കൂടില്ല. നോക്കിക്കോ, എന്നോട് ഇനി മിണ്ടാനും ചങ്ങാത്ത കൂടാനും വരണ്ട. ചിത്രശലഭത്തെ പിടിച്ചിട്ടെ ഞാൻ. വേണ്ട, ഈ ചെപ്പിലെ മല്ലടി കുഴുവെന്നാ പണകമാകോ? ഇല്ല, മാനം കാണാതെ വെച്ചിരിക്കുന്ന മയപ്പില്ലെന്നാൽ പിന്നെ എന്ത് തന്നാലും അപണകമാകാ. എത്ര നാളെ ഞാൻ ചോദിക്കുന്നു മോതിരം കെട്ടാൻ ഒരു ആനവാല്, അത് തരാൻ പറ്റുമോ തമ്പുരാന്? എന്നാ ഞാൻ തമ്പുരാനോട് മിണ്ട. അതുവരെ ദേവു പിണക്ക. ദേവു
മനസ്സിന്റെ സമനില തെറ്റി ആ ദേവുവിന്റെ പിണക്കം തീർക്കാൻ ഇപ്പോഴും നടക്കുക എന്റെ തമ്പുര. ഒരു തുണിയും കൂടി പുതപ്പിക്കാൻ മുടിവെട്ടാ ഇരിച്ചേക്കാണെന്ന തോന്നുന്നു. ഹലോ ഹലോ, എം ഡി എം ഡി കറക്കത്തില്ല, പുതിയ പ്രൈവറ്റ് സെക്രട്ടറി ആ വന്നോളാൻ പറയൂ. ഇനി നമുക്ക് ഒരുമിച്ച് ഇറക്കാൻ ആ പിടിച്ചു ആ തള്ളി വിടി ആ വിട്ടു വിടി അവിടെ. ദേവു ദേവു, ഇന്ന് മുതൽ തമ്പുരാന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാ ഞാൻ. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ തമ്പുരാൻ ഇനി അനുസരിക്കണം. മനസ്സിരിക്കില്ലേ? നമ്മളിങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? ഇന്ന് ഒരുപാട് പ്രോഗ്രാം ചാറ്റ് ചെയ്തിട്ടുള്ളല്ലേ. എന്ത് പ്രോഗ്രാം? നേരെ ബീച്ചിലെത്തുന്നു, അവിടെ നിന്ന് ഒരു ആപ്പിൾ ജ്യൂസ് കഴിക്കുന്നു, പിന്നെ ഞങ്ങളുടെ ബോഡി ഒക്കെ ഒന്ന് മസാജ് ചെയ്തിട്ട് അണ്ടർവർ ഇട്ടുകൊണ്ട് മദാമമാരുടെ ഇടയിലൂടെ കറക്കം. അവിടെ നേരെ കിഴക്കോട്ട് എത്തുന്നു, അവിടെ നിന്ന് ഒരു ഫ്രൂട്ട് സൈലഡ് കഴിക്കുന്നു. ഫ്രൂട്ട് സൈലഡ് അല്ല, അത് ആഫ്റ്റർ മീൽസിന് ശേഷം ഷാർജാ ഷേക്ക്, എങ്കിൽ ഷാർജാ ഷേക്ക് അത് കഴിക്കുന്നു. 11:30 മുതൽ പിഷ്ടക്കാർക്കുള്ള ഭക്ഷണം എടുത്തിടണം, 12:30 മുതൽ തമ്പുരാന്റെ തോന്നിയവാസങ്ങൾ. ഇതിനിടയിൽ വല്ല പാമ്പുകളിയോ കുരങ്ങളിയോ ഉണ്ടെങ്കിൽ അത് കണ്ടു നിൽക്കുക ഒരു അരമണിക്കൂർ. അത് കഴിഞ്ഞ് മാഗ്നിക്ക് തമ്പുരാൻ ബേബി സ്റ്റേവിട്ട് കാണാൻ പോകുന്നു. ഞങ്ങൾക്ക് ഇന്ന അടുത്ത് ചുരുക്കി പറഞ്ഞ തമ്പുരാന്റെ ചെലവിൽ നിങ്ങൾക്ക് ഇങ്ങനെ തിന്ന് സുഖിച്ച് നടക്കണം അല്ലേ? അത് ഞങ്ങളല്ലേ ഊട്ടിയല്ലേ മാഡം, അല്ലേ ശിവ? പിന്നെ സദാ എന്ന തമ്പുരാന്റെ ഡ്യൂട്ടി ഇന്ന് മുതൽ ഓഫീസിലാ, നിങ്ങൾക്ക് കോവിലകത്തേക്ക് പോകാം. അത് ശരിയാവില്ല, ഞങ്ങൾ ഇല്ലെങ്കിൽ തമ്പുരാൻ ഒരു കാര്യം അനുസരിക്കില്ല. അത് മാത്രല്ല, തമ്പുരാൻ ഞങ്ങൾ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാം. അതല്ല, ദേവു പിണക്കൊക്കെ മാറി വന്നില്ലേ, എനിക്ക് സന്തോഷമായി. ഇനി ദേവു എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. പിന്നെ ആനവാല് വേണോ? അയ്യോ സോറി, ഇത് ആനവാലല്ല, കൊരങ്ങന്റെ രോമാ, മാറിപ്പോയി. അത് കൊരങ്ങനെ ഇത് കഴുതാ. ഉപദ്രവം തുടങ്ങിയടാ. തമ്പുര പ്ലീസ്, വികൃതി ഒന്നും കാണിക്കരുത്, എപ്പോഴും നല്ല കുട്ടിയായിട്ടിരിക്കണം. ആ സീറ്റിലോട്ട് ഇരുന്നേ. ഓക്കെ. തീരപ്പനായിരുന്നവൻ നഴ്സറി കുട്ടിയായി മാറുന്ന കണ്ടോടാ ശിവ. പോയി അനന്തേട്ടന്റെ രൂപം ഭേദാവുന്നതിന് മുമ്പ് തന്നെ കോലോത്ത് കല്യാണം നിങ്ങൾക്ക് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇക്കണക്കിന് രോഗം എങ്ങാനും ഭേദമായാൽ തന്നെ എനിക്ക് നഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാ. എന്നാലും എത്രയും വേഗം അനന്തന്റെ അസുഖം ഭേദമാവണേന്നാണ് എന്റെ പ്രാർത്ഥന. അല്ലാതെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടി മറിച്ച് ചിന്തിക്കാനുള്ള ക്രൂവൽറ്റി ഒന്നും എനിക്കില്ല. എനിക്കെന്നല്ല, ഒരു ഡോക്ടർക്കും അത് ഉണ്ടാവാനും പാടില്ല. ശ്രീദേവിക്ക് അറിയാലോ, ദേവുവിന്റെ സ്ഥാനത്ത് അനന്തൻ സ്വയം കണ്ടെത്തിയ പെൺകുട്ടിയാണ് ഹേമലത. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അനന്തന്റെ അസുഖം ഭേദമാകാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുകയുള്ളൂ. അത് മറ്റൊരു രീതിയിൽ പരിണമിച്ചാൽ എനിക്ക് തന്നെ കിട്ടാനും എളുപ്പമായി. ഏത് രീതിയിൽ പരിണമിച്ചാലും എന്റെ അച്ഛനും ഇളയച്ചമാരും ആ ബന്ധം എതിർക്കുന്ന കാര്യം ഉറപ്പല്ലേ? മറ്റൊരു പെൺകുട്ടിയിൽ അനന്തരവകാശം ഉണ്ടായ സ്വത്തുക്കളൊക്കെ പിടിവിട്ടു പോകില്ലേ? അതും ശരിയാ, എന്തൊക്കെ ആയിത്തീരുമെന്ന് കണ്ടു തന്നെ അറിയണം. ഏതായാലും അനന്തനും ഹേമയുമായുള്ള ബന്ധത്തെ നമുക്കൊന്ന് പ്രോത്സാഹിപ്പിക്കണം. അതുകൊണ്ട് അനന്തന്റെ അസുഖം ഭേദമായാൽ പിന്നെ അയാൾ തീരുമാനിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ നടക്കും. കേട്ടോ രാജീവേ, ഹേമലത വന്നതിന് ശേഷം അനന്തന്റെ കുസൃതികളൊക്കെ അല്പം കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, പല കാര്യങ്ങളിലും അനന്തന് പ്രകടമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓഫീസ് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, പഴയതുപോലെ കുഴപ്പങ്ങളൊന്നും കാണിക്കുന്നില്ല. അതൊക്കെ നല്ല ലക്ഷണങ്ങളാണ്. ക്രെഡിറ്റ് മുഴുവൻ ഹേമയ്ക്ക്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. എങ്ങോട്ടാണ് തമ്പുരാൻ രാവിലെ തന്നെ? ഓഫീസിലേക്ക്. അല്ലാതെ പിന്നെ എങ്ങോട്ടാ? ഞങ്ങൾ കൂടെ ഉള്ളത് കാരണം തമ്പുരാൻ ഇപ്പൊ വളരെ ഡീസന്റാ. ആണോ? എന്നാൽ ഇനി മുതൽ നിങ്ങൾ കൂടെ വേണമെന്നില്ല. അയ്യോ അത് പറ്റില്ല, തമ്പുരാൻ കുറച്ചുകൂടി ഡീസന്റ് ആവാനുണ്ട്. ഞങ്ങളെ തടയരുത് ഡോക്ടർ, തമ്പുരാനെ മുഴുവനായിട്ട് ഇൻഡീസന്റ് ആക്കാതെ ഞങ്ങൾക്ക് യാതൊരു സമാധാനം ഉണ്ടാകില്ല. ആദ്യം പറയുന്നത് അനുസരിച്ച് നിങ്ങൾ ഡീസന്റ് ആകും. എടാ നീയൊക്കെ പോകണ്ടെന്ന് പറഞ്ഞ പോകണ്ട, അത്ര തന്നെ. അത് ശരിയാണല്ലോ, നിങ്ങൾ ഇതുവരെ എപ്പോഴും എന്റെ പിന്നാലേക്ക് നടക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ? ദേവു കം ഓൺ, നമുക്ക് ഓഫീസിലേക്ക് പോവാം. എന്നും തമ്പുരാനെ കൊണ്ട് ഓഫീസിലേക്ക് തന്നെ പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, ഇടയ്ക്ക് ഒരു ഔട്ടിംഗ് ഒക്കെ ആവാം. There you are. That's a very good idea. ദേവു കം ഓൺ.
ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? യു കാരി ഓൺ. കം ഓൺ ഐ സേ. ദാ യു കാരി ഓൺ. നിങ്ങളോട് പോകണ്ടെന്ന് പറഞ്ഞില്ലേ? അയ്യോ അത് ശരിയാവില്ല, അവർ രണ്ടുപേരും ഒറ്റക്കല്ലേ, ഞങ്ങളാകുമ്പോ രണ്ടുപേരും രണ്ടല്ല. ഓണാ അപ്പുറത്ത്, അപ്പുറത്ത് തൊട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? നീയൊക്കെ പഴയ പണിയെ ചെയ്താ മതി. ആ കാണുന്നതാണ് മറവൻ മല. തമ്പുരാന്റെ മുത്തച്ഛന്റെ കാലത്ത് ആ മലയിൽ വെച്ചാണ് മറവന്മാരുമായി യുദ്ധം ഉണ്ടായത്. നമ്മൾ ഈ നിൽക്കുന്ന മല ഏതാണെന്ന് അറിയോ ദേവന്? ഇതാണ് അമ്മാവൻ മല. അമ്മാവൻ മലയോ? യെസ്, അമ്മാവന്മാരുമായിട്ടൊക്കെ യുദ്ധം ചെയ്തിട്ട് അവരുടെയൊക്കെ വണ്ടികൾ ഞാൻ ഇവിടെ കൊണ്ടാണ് തള്ളിയിടാറ്. വണ്ടിങ്കര മോളിന്ന് വിഴുന്ന് കാണാൻ എന്ത് രസം അറിയാമോ? ദേവ് കണ്ടിട്ടില്ലല്ലോ, ഇത് കമ്മീഷൻ അമ്മാവന്റെ വണ്ടിയാണ്, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. തമ്പുരാന്റെ ദേവുവാ പറയുന്നേ, ഇനി മേലാൽ ഒരു വണ്ടിയും ഇവിടെ കൊണ്ടൊന്ന് നശിപ്പിക്കാൻ പാടില്ല, മനസ്സിലായോ? ഒരു വണ്ടിയും ഈ വണ്ടി ഇത് മാത്രം. കേട്ടോ ഡോക്ടർ മോഹൻദാസ്, എന്താ ഇന്നലത്തെ മെഡിക്കൽ കോൺഫറൻസിനിടയ്ക്ക് ആയുർവേദ പണ്ഡിതനായ ഒരു സ്വാമിജിയെ കുറിച്ചുള്ള പരാമർശം വന്നു. വളരെ പഴക്കം ചെന്ന ഉന്മാദ രോഗങ്ങൾ പോലും അദ്ദേഹം ട്രീറ്റ് ചെയ്ത് ഭേദമാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ ചൈതന്യ ആശ്രമത്തിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. നമുക്ക് അനന്തനെ കൊണ്ടുപോയി കാണിച്ചാലോ? എത്ര ആയുർവേദം കഴിഞ്ഞതാ. ഇത് ആയുർവേദം മാത്രമല്ല ഡോക്ടർ, ഹോളിസ്റ്റിക്സും പിന്നെ ചില പൂജാവിധികളൊക്കെ ചേർന്നുള്ള ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ് ഈ സ്വാമിജിയുടേത്. ഓഹോ, സാധാരണ നമ്മൾ അലോപ്പതിക്കാര് ഇത്തരം ചികിത്സാ രീതികളെ പ്രൊമോട്ട് ചെയ്യാറില്ല. എന്നാലും പരമ്പരാഗത ചികിത്സാ രീതികളെ നമുക്ക് അത്ര പെട്ടെന്നൊന്നും തള്ളിക്കളയാനാവില്ല. എന്ത് മാർഗം ഉപയോഗിച്ചിട്ടായാലും അനന്തന്റെ അസുഖം ഭേദമായാൽ മതി. നമുക്ക് ഇതും കൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കാം. എന്തായി സ്വാമിജി? മനസ്സ് ഒരു നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കേണ്ട ഒന്ന്. അതിന്റെ ഒഴുക്ക് നിലച്ചാൽ നദിയിലായാലും മനസ്സിലായാലും ഒരുപാട് മാലിന്യങ്ങൾ വന്നടിയും. ആ ദുരന്തത്തിന് ശേഷം നമ്മുടെ ഈ തമ്പുരാൻകുട്ടിയുടെ മനസ്സ് നിലച്ചൂന്ന് സാരം. മാലിന്യങ്ങൾ ഒരുപാട് നീക്കേണ്ടിയിരിക്കുന്നു. ചികിത്സ കൊണ്ട് എല്ലാം ഭേദമാക്കാനാവില്ലേ സ്വാമിജി? അശുഭേഷ്ട സമാവിഷ്ടം ശുഭേഷ്വേ അവതാരയ. ഔഷധപ്രയോഗം മാത്രം പോരാ, അശുഭത്തിൽ പ്രവേശിച്ച മനസ്സിനെ ആത്മശാന്തി കൊണ്ട് ശുഭത്തിൽ നിയോഗിക്കുകൂടി വേണം. 60 നാളത്തെ തീവ്രമായ ഔഷധപ്രയോഗങ്ങളും 30 നാളത്തെ ചില ധ്യാനപ്രയോഗങ്ങളും കൊണ്ട് തമ്പുരാൻകുട്ടിയുടെ രോഗം ഇനി ഒരിക്കലും പ്രത്യക്ഷപ്പെടാത്ത വിധത്തിൽ പൂർണ്ണമായും ഭേദപ്പെടുത്തി തരാം. പക്ഷേ ചികിത്സ ആരംഭിക്കണമെങ്കിൽ ആദ്യം തമ്പുരാൻകുട്ടിയെ വിവാഹം കഴിപ്പിക്കണം. ഒരു ഭാര്യയുടെ സ്നേഹവും പരിചരണവും കിടപ്പറയിൽ അവളുടെ സാന്നിധ്യവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചികിത്സ കൊണ്ട് ഫലമുണ്ടാകൂ. എല്ലാരും കൂടി ലാളിച്ച് ലാളിച്ച് ഇവളെ വഷളാക്കി വെച്ചിരിക്ക, അനുഭവിച്ചോ? എന്താ വിക്രമായത്? ഇങ്ങനെ തല്ലാന് ശാസിക്കാനും അവൾ എന്ത് തെറ്റാ ചെയ്തത്? കാര്യങ്ങൾ പറഞ്ഞ മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ ഉണ്ട് അവൾക്ക്. ആദ്യം നീ അല്പ സ്നേഹത്തിന് പെരുമാറാൻ പഠിക്കേ. നിർത്ത് നിർത്ത്, അവളോട് ഞാൻ സംസാരിക്കാം. മോളെ, 90 ദിവസത്തെ ചികിത്സ കൊണ്ട് അനന്തന്റെ രോഗം ഭേദമാക്കാവുന്ന സ്വാമിജി എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്.
മോള് വിവാഹത്തിന് സമ്മതിക്ക്. ഇല്ലെങ്കിൽ മക്കളെ നമ്മുടെ ഈ സ്വത്തുക്കളെ കന്യാസനപ്പെട്ടു പോയി. എല്ലാവർക്കും സ്വത്തുക്കൾ മതി, എന്റെ ജീവിതം ആർക്കും പ്രശ്നമല്ലല്ലോ. ഒരു പരീക്ഷണാവസ്ഥാണ് എനിക്ക് വയ്യ. പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ അടിച്ച് കറക്കിൽ പറിക്കും ഞാൻ. സ്നേഹത്തോടെയുള്ള പെരുമാറ്റം കൊള്ളാം, ഏറ്റൊന്നും ഉണ്ടായിരുന്നാ മതി. മോളെ, വിവാഹം കഴിഞ്ഞ് ചികിത്സിച്ചാൽ രോഗം ഭേദമാവുമെന്ന് ഉറപ്പ് പറഞ്ഞ സ്ഥിതിക്ക് നീ എന്തിനാ വിവാഹത്തിന് തടസ്സം നിൽക്കുന്നേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. വിവാഹം കഴിഞ്ഞ് ചികിത്സിച്ചിട്ടും രോഗം ഭേദമായില്ലെങ്കിലോ? അഥവാ ഭേദമായി തന്നെ ഇരിക്കട്ടെ. ചികിത്സയ്ക്ക് വേണ്ടി മെന്റലി ഡിസോർഡർ ആയ ഒരാളുടെ ഭാര്യയെ കൂടെ കഴിയാന്ന് വെച്ചാ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ഞങ്ങളുടെ ഈ മോക്ക് ഒരു 10-20 വയസ്സായിരുന്നെങ്കിൽ ആരുടെയും കാലു പിടിക്കേണ്ടി വരില്ലായിരുന്നു. മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്തോണ്ടല്ലേ മോളെ എല്ലാവരും നിന്നെങ്കിലും നിർബന്ധിക്കുന്നത്. ഇനി ഈ കോലോത്തിന്റെ ഭാവി നിന്റെ തീരുമാനത്തിലായിരിക്കുന്നു. അതെ, നീ ഇനിയെങ്കിലും ഒരു തീരുമാനം പറഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് കത്രിക്ക് നിർബന്ധമാണെങ്കിൽ ഈ കോവിലെ അന്യം നിന്ന് പോവാതിരിക്കാൻ വേണ്ടി അൻ്റെ വിവാഹത്തിന് ഞാൻ സമ്മതിക്കാം. അനന്തേട്ടിന്റെ രോഗം ഭേദമായതിനു ശേഷം മാത്രം. എങ്ങനെയുണ്ട്? സൂപ്പർ. അനന്തേട്ടൻ എവിടെ പോയി കിടക്കുക? നീ റെഡിയായി നിൽക്കായിരുന്നു. അയ്യോ സോറി മോളെ, ഞാൻ അല്പം ലേറ്റ് ആയി പോയി. പിണങ്ങി നിക്കുക? അയ്യോ എന്റെ പൊന്നു വൈഫേ, നീ പിണങ്ങാതെ ഒരു ഒറ്റ കുളി കഴിഞ്ഞ നമുക്ക് രണ്ടു പേർക്കും കൂടി ഒട്ടനെ നീ പറഞ്ഞ സിനിമയ്ക്ക് പോകാം. പിണങ്ങാതെന്റെ പൊന്നെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്നാ നിന്റെ പിണക്ക ഇന്ന് മാറ്റിയിട്ട് തന്നെ കാര്യം? എന്നോട് പിണങ്ങാൻ മാത്രം നീ ആയോ? അയ്യോ നീയോ. ഞാൻ തന്നെ അന്ന് മലപ്പുറത്തുണ്ടായ പീഡന കേസിൽ നിങ്ങൾ പ്രതിയാണെന്ന് പത്രക്കാരെ എഴുതിയിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ എനിക്കെല്ലാം ബോധ്യമായി. പട്ടാപ്പകല് ഈ മുറിയിൽ വെച്ച് എന്റെ പുതിയ പട്ടുസാരി ബ്ലൗസ് വരെ അവക്ക് എടുത്ത് കൊടുത്തിട്ട് എഴുന്നേക്കടി. ഈ ശീലാവതിയുടെ മുഖം ഞാനൊന്ന് കാണട്ടെ. പരമദ്രോഹി. പിന്നെ താങ്കളെ തിരികിടും തേ കിടക്കണോ എന്റെ പൊന്നോ? നോക്കണ നോട്ടം കണ്ടില്ലേ അമ്മായി? ഈ അമ്മാവൻ ചീത്തയാ, കള്ളന, കശ്മല്ല, പീഡന അമ്മാവൻ. തക്ക സമയത്ത് അമ്മായി വന്നോണ്ട് എന്റെ മോനും രക്ഷപ്പെട്ടു. താങ്ക്സ്. പുതിയ ജീപ്പ് പുറത്ത് കിടപ്പുണ്ട്. എന്നെ തല്ലിയാലുണ്ടല്ലോ അമ്മാവന്, ഞാൻ നല്ല നുള്ളിൽ വെച്ചേക്കും. അമ്മായി നിങ്ങളും ഒരു സ്ത്രീയാണെന്ന് ഓർക്കണം. അരുത്, എന്നെ വസ്ത്രക്ഷേപം ചെയ്യരുത് എന്റെ കാവിലമ്മേ. അയ്യോ എന്റെ സാരി, ഇതിനെ കൊണ്ട് തോട്ടല്ലോ. അറിയാതെ അറിഞ്ഞു ഏതാണ് പീസ്? അവന്റെ ഒരു പീസ് എന്റെ 5000 രൂപയുടെ പട്ടുസാരി കൊണ്ടാ ഭ്രാന്തര ഓടിപ്പോയത്. പോയി അഴിച്ചെടുക്കണം. എന്റെ പുതിയ പട്ടുസാരി പോയി. തമ്പുരാ, 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 തമ്പുരാ
ക്ലാസ് കട്ടിയാണെങ്കിൽ നമുക്ക് വേഴാമ്പലിന് പോവാം. അല്ലെങ്കിൽ എന്നാ തോണി എന്റെ ഓറഞ്ച് ഉറക്കി തരുന്നുണ്ടോ? മുട്ടിയാൻ പറയുന്നുണ്ട്. സോറി ചേട്ടാ. എന്റെ പൊന്നോ, ദേ ഒരു പൂവാലൻ ഒന്നനങ്ങാതെ നിക്കണേ. എന്തിനാ ആ സാരി ഒന്ന് അഴിച്ചെടുക്കാനാണ്. കാബാലികൾ എന്റെ ചാരിത്രം നശിപ്പിക്കുന്നേ. ഇത് നമ്മുടെ പ്രാന്തം തമ്പുരാനാണ്. അത് തല്ലല്ലേ പ്രാന്തം നിന്റെ. വിവാഹം കഴിഞ്ഞ് ചികിത്സയാലല്ലേ രോഗം മാറുള്ളൂ. അപ്പൊ പിന്നെ അനന്തേട്ട് രോഗം മാറിയിട്ട് ഞാൻ വിവാഹം കഴിക്കാന്ന് പറഞ്ഞില്ല, എന്താ തെറ്റ്? ആ അവസ്ഥയില് എന്തെങ്കിലും പറഞ്ഞത് രക്ഷപ്പെടണ്ടേ? അല്ലെങ്കിൽ പിന്നെ നമ്മള് തമ്മിലുള്ള അടുപ്പത്തെ കുറിച്ച് പറയണായിരുന്നു. നല്ല കാര്യമായി. അങ്ങനെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നമ്മള് തമ്മിലുള്ള പ്രണയകഥ കൂടെ പറഞ്ഞാൽ തന്റെ അച്ഛനും ഇളയച്ചന്മാരും കൂടെ നമ്മളെ രണ്ടുപേരെയും കൊന്ന് കൊലവിളി നടത്തിയാണ്. ഏതായാലും അങ്ങനെ ഒരു ബുദ്ധി കാണിച്ച എന്തുകൊണ്ട് നന്നായി. ഇനിയിപ്പോ പഴയത് പോലെയൊന്നും കാണാൻ പറ്റില്ല. ശരിയാ, ഇനിയുള്ള കമ്മ്യൂണിക്കേഷൻ മുഴുവൻ എന്താ ഇതിലൂടെ മതി. രോഗം മാറണമെങ്കിൽ വിവാഹം കഴിക്കണമെന്ന് സ്വാമിജി, വിവാഹം കഴിക്കണമെങ്കിൽ രോഗം മാറണമെന്ന് ശ്രീദേവി. ഇത് വല്ലാത്തൊരു ഊരാക്കുടുക്കന്നെയാട്ടാ. ഏട്ടാ, എനിക്കൊരു ഐഡിയ തോന്നി. എന്താ? അനന്തന്റെ രോഗം മാറിയ ശേഷം ശ്രീദേവി വിവാഹം കഴിച്ചാ മതി. അതിനു മുമ്പ് ചികിത്സക്കായി വിവാഹം കഴിക്കുന്നതായി ഒന്ന് ആക്ട് ചെയ്താൽ എന്താ? അപ്പോൾ ഭാര്യയുടെ സ്നേഹവും പരിചരണം വേണമെന്ന് സ്വാമിജി പറഞ്ഞതോ? സ്നേഹവും പരിചരണം ആക്ട് ചെയ്യണം. അപ്പോൾ കിടപ്പറയിൽ ഭാര്യയുടെ സാമീപ്യം വേണമെന്ന് പറഞ്ഞതോ? അതും ആക്ട് ചെയ്യണം. അടിച്ചതിന്റെ ആക്ടിങ് ഞാൻ തെറിപ്പിക്കും, നീ ആരുടെ ആക്ടിങ് ചെയ്യോ? ശരിയല്ലെങ്കിൽ വിട്ടേക്ക്. എന്താടാ? അല്ല, ശരിയല്ലെങ്കിൽ വിട്ടേക്കാൻ. ഇങ്ങോട്ട് പോടാ. അഭിപ്രായം പറയാൻ പറ്റില്ലെന്ന് വെച്ചാൽ ഉമ്മാ തലവിൽ ഒറ്റ കേസും ജയിക്കാത്തത് വിവരം കെട്ടവൻ. ഇവൻ ആരപ്പാ സന്നദ്ധ കൊടുത്തത്? ഞാൻ കേറുന്നില്ല തമ്പുരാൻ, നാളെ വരാം. ഓ ഓക്കേ, പക്ഷെ നേരത്തെ വരണം. എല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ബാങ്കിൽ ഏട്ടനും മോളും കൂടെ തറവാട് കൊണ്ടോണ്ട് ബാങ്കിൽ കൊടുത്തിരിക്കാതേ ടാടാ ഉരുളിയെങ്കിലും അവിടെ വഞ്ചേച്ച് പോടാ. ഹലോ, തോന്നിയാസം കാണിക്കുന്നു. ഇതെന്തിനാ കൊണ്ടുപോയി നെല്ല് പിഴുങ്ങി തിന്നാനാ കൊണ്ടുപോയി വെക്കടാകത്ത്? നിങ്ങളാരാ ചോദിക്കാൻ? നിന്റെ തൊണ്ട വേണ്ട. എന്താ എന്താ അവിടെ പറയാം സാർ. ഇത് ജപ്തി നടപടികൾ നിർത്തിവെക്കാനുള്ള സ്പെഷ്യൽ ഓർഡറാ. അതാത് സാധനങ്ങൾ എടുത്ത സ്ഥലത്ത് തിരിച്ചുകൊണ്ട് വെച്ചില്ലെങ്കിൽ എല്ലാത്തിന്റെ തലമുണ്ട് ഞാൻ ചവിട്ടി പൊട്ടിക്കും. ആ എല്ലാ സാധനം എടുത്തോണ്ട് അകത്ത് വെക്കേ. കൊണ്ട് വെക്കണം. ഓ
ഇനി നിങ്ങൾ ഇവിടെ നിറക്കി വിടാൻ ഒരു ഒറ്റ ഒരുത്തം പോലും വരില്ല. എന്താ ഇത്? എല്ലാം ഇവന്റെ നിർബന്ധം കൊണ്ടാ കേട്ടോ. ഇപ്പൊ മോന് സന്തോഷമായില്ലേ? ചേട്ടൻ എന്ത് അബദ്ധമായി കാണിച്ചത്? 700,000 രൂപ കോടതിയിൽ കെട്ടിവെച്ച് ആ ജപ്തി ഒഴിവാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? കണക്ക് ബോധിപ്പിക്കുമ്പോ ഇത് ഏത് വകുപ്പ് പെടുത്താനാ? ഓഡിറ്ററോട് നമ്മൾ എന്ത് സമാധാനം പറയും? എടാ, ഞാൻ കൊടുത്തത് ഈ കോവിലകത്തെ പണമൊന്നുമല്ല, ശാരദയുടെ പേരിലുണ്ടായിരുന്ന വസ്തുവിറ്റ കുറച്ച് രൂപ ബാങ്കിലുണ്ടായിരുന്നു, അതാ ഞാൻ എടുത്തു കൊടുത്തത്. അതിന് ഞാൻ ആരെയാ കണക്ക് ബോധിപ്പിക്കേണ്ടത്? ഇത്രയൊക്കെ ചെയ്യാൻ ആ പെങ്കൊച്ചന്റെ കുടുംബത്തോട് നമുക്ക് എന്ത് കടപ്പാടാണുള്ളത്? നമുക്കൊരു കടപ്പാടും ഇല്ല, പക്ഷെ ഇപ്പോൾ അവർക്ക് നമ്മളോടൊരു കടപ്പാടായില്ലേ, അതിനുവേണ്ടി തന്നെയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. മനസ്സിലായില്ലേ? പറഞ്ഞുതരാ. അനന്തന്റെ അസുഖം ഭേദമാകണമെന്നുണ്ടെങ്കിൽ അവനെ വിവാഹം കഴിപ്പിക്കാതെ പറ്റില്ലല്ലോ. ശ്രീദേവി ആണെങ്കിൽ അതിനൊട്ട് സമ്മതിക്കുന്നുമില്ല. പിന്നെ ഞാൻ നോക്കിയിട്ട് ഒരു മാർഗമേ ഉള്ളൂ, അനന്തനെ ആ ഹേമലതയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക. അതെങ്ങനെ പറ്റും? പുറത്തുള്ള ഒരു പെൺകുട്ടിയിൽ അനന്തരാവകാശം ഉണ്ടായാൽ ഈ സ്വത്തുക്കളൊക്കെ. ശരിയാണ്, എന്നാലും അതിനേക്കാൾ ഉപരി അനന്തന്റെ അസുഖം മാറ്റുകയല്ലേ വേണ്ടത്. ഇനി മറ്റൊരു പെൺകുട്ടിയിലാണെങ്കിലും ഈ കോവിലകത്ത് ഒരു അനന്തരാവകാശം ഉണ്ടാകട്ടെ. അല്ലാതെ എല്ലാ കാര്യങ്ങളിലും നമ്മളിങ്ങനെ സ്വാർത്ഥന്മാരായാൽ എന്താ ചെയ്യുക? ഭഗവാനെ, ആ പെൺകുട്ടിയെങ്കിലും അതിനൊന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു. ഒരു മനോരോഗിക്ക് വേണ്ടി പെണ്ണ് ചോദിച്ചു ചെല്ലുമ്പോ അവർ അത് തട്ടിക്കളയാതിരിക്കാൻ വേണ്ടി ഒരു ബാധ്യത, നമ്മളോടൊരു കടപ്പാട്, അതുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ആ ജപ്തി ഞാൻ ഒഴിവാക്കിയത്. അങ്ങനെയാണെങ്കിൽ ആ കാര്യം നമുക്ക് ഉടനെ ആലോചിക്കാം. ആലോചിക്കുക മാത്രമല്ല, അവരത് സമ്മതിച്ചാൽ അത് അങ്ങോട്ട് ഉറപ്പിക്കാം. അച്ഛൻ എന്ത് മണ്ടത്തരായി കാണിക്കാൻ പോകുന്നേ? അവന്റെ ഭ്രാന്തന്താ അച്ഛനും പറഞ്ഞു. മറ്റൊരു പെണ്ണെ കണ്ടുപിടിക്കാനായിരുന്നെങ്കിൽ അത് പണ്ടേ ആകാരുന്നല്ലോ. ഇനി അന്യ പെണ്ണുങ്ങൾ ഈ കോവിലകത്ത് വന്ന് ഭരിക്കുന്നത് നമ്മൾ കാണണോ? എടി, ഞാൻ അത്രയ്ക്ക് മണ്ടനാണെന്ന് നീ കരുതിയോ? അതൊക്കെ അനിയന്മാരെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ഇറക്കിയ ഒരു നമ്പറല്ലായിരുന്നോ? നമ്മുടെ മകൾ ശ്രീദേവി അനന്തനെ വിവാഹം കഴിച്ച കോടിക്കണക്കിലുള്ള സ്വത്തുക്കൾ നമ്മുടെ കയ്യിൽ മാത്രം ഒതുങ്ങുമെന്ന് എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല. നിന്റെ മുടിഞ്ഞ മുത്തു സമ്മതിക്കണ്ടേ? അതിന് മറ്റേ പെണ്ണിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ അങ്ങനെ കാര്യം നടക്കുന്നേ? എടാ, അനന്തന്റെ രോഗം മാറാൻ സ്വാമിജി കൽപ്പിച്ച മരുന്നാണ് വിവാഹം. പുതിയതായിട്ടൊരു മരുന്ന് കണ്ടുപിടിച്ചാൽ അതാദ്യം പരീക്ഷിച്ചു നോക്കുന്നത് വല്ല മുയലിന്റെയോ എലിയുടെയോ ശരീരത്തിലായിരിക്കും. അത് വിജയിച്ചാൽ മാത്രമേ മനുഷ്യ ശരീരത്തിൽ പ്രയോഗിക്കൂ. എന്നതുപോലെ ആദ്യം നമുക്ക് ശ്രീദേവി വെച്ചൊരു പരീക്ഷണം വേണ്ട. പരീക്ഷണശാലയിൽ മുയലുണ്ട്, അതായി ഹേമലത. ഒരു പരീക്ഷണത്തിന് വേണ്ടിയുള്ള വിവാഹത്തിന് ആ കുട്ടി സമ്മതിക്കോ? അതിന് അവളൊരു പരീക്ഷണ വസ്തു മാത്രമാണെന്ന് അവളെ അറിയിച്ചാലല്ലേ. അവളുടെ മുമ്പിലൊന്നല്ല, ഈ കോവിലകത്തെ എല്ലാവരുടെ മുമ്പിലും ഇതൊരു യഥാർത്ഥ വിവാഹം തന്നെ ആയിരിക്കും. ഈ രഹസ്യം നമ്മൾ മൂന്നുപേരുമല്ലാതെ ശ്രീദേവി പോലും അറിയരുത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തൽക്കാലം നീ ഇത്രയൊക്കെ മനസ്സിലാക്കിയാ മതി. നിങ്ങൾ നോക്കിക്കോ, അനന്തന്റെ രോഗം ഭേദമാക്കി അവനെ ഞാൻ നമ്മുടെ മോളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. നാരായണത്തോടത്തോട് തീർത്താൽ തീരാത്ത കടബാധ്യതയാണ് ഞങ്ങൾക്കുള്ളത്. എന്നാലും മനോവേദന പറ്റിയ ഒരു തമ്പുരാന്റെ കൂടെ എന്റെ മോളോട് പറയാനുള്ള ശക്തി പോലും എനിക്കില്ല. വിവാഹം കഴിഞ്ഞ് ചികിത്സിച്ചാൽ രോഗം പൂർണ്ണമായും ഭേദമാകുന്നു സ്വാമിജി പറഞ്ഞപ്പോ ഒരു പ്രതീക്ഷ. അതുകൊണ്ട് ആ തെറ്റാന്നറിഞ്ഞിട്ടും ഞാനിതിന് മുതിർന്നത്. അല്ല, ഹേമയുടെ അഭിപ്രായം കൂടെ അറിഞ്ഞിട്ട് സാവകാശം ആലോചിച്ച് മറുപടി പറഞ്ഞാ മതി. ഇവരീ പറയുന്നൊക്കെ മോള് കേൾക്കുന്നില്ലേ? മോളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞോളൂ. ഇനി അച്ഛനായിട്ടൊന്നും പറയുന്നില്ല. രോഗം ഒരു തെറ്റല്ല, അതൊരു അവസ്ഥയാണെന്ന് അച്ഛൻ തന്നെയല്ലേ പറയാറ്. ഇതൊരു ത്യാഗമോ കടപ്പാടോ ഒന്നുമല്ല. തമ്പുരാന്റെ കളിക്കൂട്ടുകാരിയായ ദേവുവിന്റെ സ്ഥാനം എനിക്ക് നൽകിയപ്പോ ആ സ്നേഹവും നിഷ്കളങ്കതയൊക്കെ അടുത്തറിഞ്ഞപ്പോ ഞാൻ അറിയാതെ തന്നെ തമ്പുരാന്റെ ദേവുവായി മാറുകയായിരുന്നു. ഈ വിവാഹം കൊണ്ട് തമ്പുരാന്റെ അസുഖം ഭേദമാകുമെങ്കിൽ ഞാനിതിനൊരുക്കാണ്. ചെയ്യാതെ വലിയൊരു പുണ്യകർമ്മം തന്നെയാ. അതിനുള്ള ഐശ്വര്യം മോക്ക് ഈശ്വരൻ തരും തീർച്ച. പിന്നെ ഇനി അധികം വൈകിക്കാതെ കാര്യങ്ങൾ നീക്കാം. അല്ല, ഇവിടെ ഇപ്പൊ തനിച്ചാവൂന്ന് കരുതി ഒരു വിഷമവും വേണ്ട. ഇവിടുത്തെ പരിചരണത്തിന് കോലോത്ത് തന്നെ ഒരാളെ ഏർപ്പാടാക്കാം. വിരോധമില്ലെങ്കിൽ കോലോത്ത് ഒന്ന് താമസിക്കുകയും ചെയ്യാം. എന്റെ കാര്യത്തിൽ എനിക്ക് വിഷമമില്ല. എങ്ങനെയും എന്റെ മോൾക്കൊരു ജീവിതം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചുള്ളൂ.
ഇവളെ ഇഷ്ടാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. ഗുരുവായൂരപ്പ, പക്ഷെ തൽക്കാല വിവാഹം കൊലോസച്ച് നടത്താനേ സാധിക്കൂ. ഇല്ലെങ്കിൽ ബുദ്ധിഭ്രമം ബാധിച്ച് ഒരുത്തിനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കുന്നെന്ന് പറഞ്ഞ് ഏതെങ്കിലും സംഘടനകളോ ആളുകളോ പ്രശ്നം ഉണ്ടാക്കാൻ വന്നാലോ? അവർക്ക് വേണമെങ്കിൽ നിയമപരമായി വിവാഹം തടയാനും സാധിക്കും. അതുകൊണ്ട് തൽക്കാലം എല്ലാം രഹസ്യമായിട്ടേ നടത്തൂ. അനന്തന്റെ അസുഖം ഭേദമായതിനു ശേഷം നാടറിഞ്ഞ ആർഭാടമായിട്ട് തന്നെ വിവാഹം നടത്താം. എന്താ മോളെ? വിവാഹത്തിന്റെ പ്രഥമ രാത്രിക്ക് ശേഷമുള്ള ബ്രാഹ്മമുഹൂർത്തം മുതൽ ചികിത്സ ആരംഭിക്കും. 60 നാളത്തെ ഔഷധ പ്രയോഗങ്ങളും ശിരോവസ്ഥയും ധാരകോലലും ഒക്കെ നടക്കുമ്പോൾ തമ്പുരാൻകുട്ടി പത്നിയോടൊപ്പം തന്നെ അന്തി ഉറങ്ങുകയും വേണം. സ്നേഹവും ത്യാഗവും കൊണ്ട് ആ പെൺകുട്ടി തമ്പുരാൻകുട്ടിയുടെ മനസ്സും ശരീരവും തന്നിലേക്ക് സ്വാംശീകരിക്കണം. രാത്രിയുടെ 4-ാം യാമത്തിൽ പോലും ഉണർന്നിരുന്ന് കടുകിട തെറ്റാതെ അർപ്പണ മനോഭാവത്തോടെ ആ പരബ്രഹ്മത്തെ ധ്യാനിച്ച് ചില ചികിത്സാവിധികൾ അനുവർത്തിക്കേണ്ടി വരും. ഓ, രോഗകാലത്തെ സംഭവങ്ങൾ എന്തെങ്കിലും അനന്തന് പിന്നീട് ഓർക്കാൻ കഴിയുമോ? തമ്പുരാൻകുട്ടി ഇപ്പോ ഒരു സ്വപ്നലോകത്താ ജീവിക്കുന്നത്. യാഥാർത്ഥ്യങ്ങളിലേക്ക് മടങ്ങി വന്നു കഴിയുമ്പോ തമ്പുരാൻകുട്ടി പഴയ കഥകളൊക്കെ പാടെ മറന്നിട്ടുണ്ടാവും. എങ്കിലിനി അധികം വൈകാതെ വിവാഹത്തോടെ ഏർപ്പാട് ചെയ്യാമല്ലോ സ്വാമിജി. തീർച്ചയായും. തമ്പുരാന്റെ കൂടെയുള്ള ചുറ്റം നിന്നതോടെ നമ്മുടെ കട്ടകാലം തുടങ്ങി. അടിമപ്പണിയായി. ഐസ്ക്രീമും ഷാർജാമിൽക്കും കഴിക്കണമെന്ന് ഞാൻ ഇന്നലെയും കൂടി സ്വപ്നം കണ്ടു. പക്ഷെ സ്വപ്നത്തിലും നീ കൂടെ ഉണ്ടായിരുന്നില്ലട്ടാ. അല്ലെങ്കിലും തീറ്റക്കാര്യം വരുമ്പോ നീ സ്വാർത്ഥനാണല്ല. നിനക്ക് എന്നെ കൂടി കാണാറുന്നില്ലടാ. ഇനി ശ്രമിക്കാട്ടാ. ഇവാ, എനിക്കൊരു സംശയം. എന്ത് സംശയം? എന്തൊക്കെയോ ചിഞ്ഞു നാറുന്നില്ലെന്ന്. അതുമല്ല എലിയും ചത്തെടുക്കണേക്കും. എനിക്കതൊന്നും മണക്കാനും പറ്റില്ല. പണ്ടാറടങ്ങി മൂക്കടപ്പ് കാരണം. അതല്ലടാ, പിന്നെ നമ്മളെ കോവിലകത്ത് കയറ്റാതെ പാടത്ത് കോലം കൊണ്ട് വെക്കാൻ പറയുന്നു. മാടത്തിൽ കാവൽ കിടക്കാൻ പറയുന്നു. ഇതിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. ഇനി തമ്പുരാന്റെ ഭ്രാന്ത് മാറാൻ അവിടെ വല്ല നരബലി നടത്തുകയാണോ? ഇന്ന് രാവിലെ മുതൽ നമ്മുടെ കാര്യസ്ഥ കുഞ്ഞിരാമൻ നായരെ കാണാനില്ല. ഇനി അയാളെങ്ങാനും നരബലി കൊടുത്തുകയാണോ? ചികിത്സ നടക്കുന്നത് നമുക്ക് രഹസ്യമായി കയറി നോക്കിയാലോ? നമ്മളെ കണ്ട തമ്പുരാക്കന്മാർ കൊല്ലും. അത് വേണോ? നമ്മളെ കണ്ടാലും തിരിച്ചറിയാതിരുന്നാ പോരെ. അതിന് വഴിയുണ്ട്. എടോ ശിവൻ നോക്കൂത്തി. എന്തോ? ആരെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ? കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കൂത്തിയെ പോലെ അനങ്ങാതെ നിന്നോളാം. ആ, എന്തെങ്കിലും ചോദിച്ചാലോ? പാറത്ത് നിൽക്കുന്ന നോക്കൂത്തികളാണെന്ന് പറഞ്ഞേക്കണം. ഒന്ന് വേഗം പോയി. ഐ, അവന്മാരോട് പാറത്ത് കൊണ്ടൊക്കെ അവരുടെ വീട് നമ്മർത്താ കൊണ്ടു വെച്ചിരിക്കണേ. കൃഷ്ണ എന്തോ ഇതെടുത്താ പിന്നാമ്പറത്തെ കാലം കൊണ്ടുപോയിക്കാ. ശ്രീകരം ഇല്ല, വിവരമില്ല. ഇതെന്തോന്ന് കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയതാ. ഇവിടെ ഈശ്വര അവനവിടെ ഒറ്റക്കായല്ലോ. ഒരൊറ്റ എന്നെ ദേഹാനെങ്കിൽ ജോലി ചെയ്യില്ല. പൂ പറിക്കാനും തുളസിയിലും നുള്ളാനും എന്റെ കൈ തന്നെ വേണമെന്ന് വെച്ചാ കഷ്ടാണേ. ഇതെന്ത് ഇവിടെ കൊണ്ടുവച്ചേക്കണേ? ആ ാണില്ലാത്ത കോലങ്ങൾ. ശിവ, നമ്മളെ അപമാനിച്ചത് കേട്ടാടാ. അങ്ങാടല്ലാണത്. ചൊവ്വാഗ്രഹത്തിൽ പോകാൻ പോലും ഇത്രയും ബുദ്ധിമുട്ടില്ല. കടന്നല് വന്ന് കൂടു കൂട്ടാതിരുന്നാ മതിയായിരുന്നു. ശരിയാണ് ശിവ. നോക്കടാ, ഒരു സൈഡ് താണു. നോക്കി എടാ സദാ, ആരുടെ കല്യാണം നടക്കണ്ട? ആരുടേതല്ല, തമ്പുരാന്റെയാ. ആണോ? അതെ. എടാ, നമ്മളോട് ചികിത്സയാണെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് തമ്പുരാന്റെ കല്യാണം നടത്തുക. ശരിയാ, എന്നാലും തമ്പുരാക്കന്മാർക്ക് ഇത്രയും പിശുക്ക് പാടില്ല.
നമ്മളെയൊക്കെ അറിയിച്ചു കഴിഞ്ഞാ സദ്യയിൽ പുതിയ തുണിയൊക്കെ തരണമല്ല, അതൊക്കെ ലാഭിക്കാൻ വേണ്ടിട്ടാ ഇത്ര രഹസ്യമായിട്ട്. പിശുക്കന്മാരി തമ്പുരാക്കന്മാരെ നമ്പരുതെന്ന് കുഞ്ചൻ നമ്പ്യാര് പറഞ്ഞത് വളരെ ശരിയാ. ആരേ കുഞ്ചൻ നമ്പ്യാര്? നിന്റെ അച്ഛൻ. ഏ തമ്പുരാൻ നമ്മളെ നോക്കണടാ. ഞങ്ങള് ഫാൻസിനസിൽ പോയിട്ട് ആ
കളിയും ആതിരി യദുരാധികേനിൻ ദേവഗാനം കേട്ടു രാഗമായി പ്രിയമോഹമായി നീ രാവ് തോറും ശ്രുതി മറം നീ ഹൃദയമെന്തേ വീണുറങ്ങുന്നു കാലൊച്ചയെന്നും കാതൂത്തു കഴിയും ആതിരേ യദുരാധികേ നീ ദേവഗാനം കേട്ടു ആതിരേ. ഇത് വേണമെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പെണ്ണ് കാണൽ ചടങ്ങായിട്ട് കൂട്ടാം. ചേട്ടൻ എന്ത് പറയുന്നു? അതിനു വേണ്ടി രാജീവ് അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് ഒരു പ്രാവശ്യം കൂടി ഇവിടെ വന്നേ ഒക്കൂ. ഇവര് നമ്മളാരും അറിയാതെ ഇതിനിടയിൽ ഒരു ചുറ്റിക്കളി നടത്തിയിട്ട് ഭയങ്കരം തന്നെ. രണ്ടും കുറഞ്ഞ പുള്ളികളല്ല കേട്ടോ. മാത്രല്ല അനന്തിനെ കല്യാണം കഴിക്കാൻ പറയുമ്പോ ഈ കണ്ട ബഹളമൊക്കെ ഉണ്ടാക്കി. അല്ല ഏട്ടത്തെ എന്താ ഒരു അഭിപ്രായം പറയാത്തെ? ഞാൻ എന്ത് പറയാനാ? ചേട്ടൻ വന്നല്ലോ. ഞങ്ങൾക്കെല്ലാം പരിപൂർണ സമ്മതമായ ഒരു സന്തോഷ വാർത്ത പറയാൻ പോവുക. മറ്റൊന്നുമല്ല, ഒരു വിവാഹാലോചന. നമ്മുടെ ശ്രീദേവിയെ ഡോക്ടർ രാജീവിന് നൽകാൻ ചേട്ടന് സമ്മതമാണോ? ഇനി ഏട്ടന്റെ സമ്മതം മാത്രം മതി. അങ്ങനെയാണെങ്കിൽ അനന്തന്റെ കല്യാണം നാടറിഞ്ഞ് നടത്തുന്നതോടൊപ്പം നമുക്ക് ഇതും അങ്ങ് നടത്തി കളയാം. എല്ലാം ഇതൊരു നല്ല കാര്യമാണ്. ആദ്യ അനന്തന്റെ അസുഖം ഒന്ന് ഭേദമാകട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാമല്ലോ. ഇനിയുള്ള 7 നാളുകൾ തമ്പുരാൻകുട്ടി തികച്ചും ഏകാന്ത ചികിത്സയിലായിരിക്കും. ഈ അവസരത്തിൽ ആർക്കും തന്നെ തമ്പുരാൻകുട്ടിയെ കാണാനോ സംസാരിക്കാനോ അനുവാദമില്ല. കാരണം ഏത് നിമിഷവും തമ്പുരാൻകുട്ടിക്ക് ഒരു ബോധക്ഷയമുണ്ടാകും. അതിൽ നിന്ന് ഉണരുന്നത് സങ്കല്പ ലോകത്തെ വെടിഞ്ഞ് പുതിയൊരു ലോകത്തേക്കായിരിക്കും. അത്യപൂർവമായ ചില സന്ദർഭങ്ങളിൽ ബോധക്ഷയത്തിൽ നിന്ന് ഒരിക്കലും ഉണർന്നില്ലെന്നും വരാം. ഭയപ്പെടേണ്ട, അങ്ങനെ ഒന്നും ഇവിടെ സംഭവിക്കില്ല. പിന്നെ ജാതകപ്രകാരം തമ്പുരാൻകുട്ടിക്ക് ലഗ്നാൽ 4ാം ഭാവത്തിൽ ശനി ബലവാനായി നിൽക്കുന്നു. അതിനാലാണ് ബുദ്ധിമാന്ദ്യം, ചിത്തഭ്രമം തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടായത്. അതുകൊണ്ട് വ്യാഴത്തിന്റെ ക്ഷേത്രമായ ആലങ്കുടിയിലും ശനീശ്വര ക്ഷേത്രമായ തിരുവള്ളാറിലും തമ്പുരാൻകുട്ടിയുടെ പത്നി പോയി ചില പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ദൈവാധീനമുണ്ടെങ്കിൽ ഏത് സാഗരവും മറികടക്കാമെന്നാണല്ലോ ചൊല്ല്. ധൈര്യമായിട്ട് പോയിട്ട് മോളെ. ഈശ്വരൻ നമ്മളെ കൈവെടിയില്ലേ മോളെ. സമാധാനം ഇവിടെ തൊഴുതിട്ടുവാ. ഞാൻ വന്നേരേ ശ്രദ്ധിച്ചേ. പോവാ. എന്താ ചേച്ചാ? അവർ പുറപ്പെട്ടു കഴിഞ്ഞു. നീ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാം ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. അച്ഛൻ ധൈര്യമായിട്ടിരുന്നോളൂ. അറിയാമല്ലോ, ആർക്കും ഒരു സംശയം തോന്നരുത്. അത് തന്നെ, ഇനി ആ ഹേമലത ജീവനോടെ തിരിച്ചു വരരുത്. ഇത്രയ്ക്കും കൂടുതൽ വേണോ? ഇങ്ങനെയൊക്കെ ആവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊന്നും കൂട്ടു നിൽക്കില്ലായിരുന്നു. മിണ്ടിപ്പോകരുത്. എന്റെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമായി വരുന്ന ഏതിനെ ഞാൻ തകർത്തെറിയും? അത് നീയാണെങ്കിൽ പോലും. സത്യം പറഞ്ഞ സ്വാമിജി അങ്ങനെ പറഞ്ഞതിന് ശേഷം എന്റെ ഉള്ളിൽ എന്തോ ഒരു ഭയം പോലെ. ഏയ്, ഒന്നും സംഭവിക്കില്ല മോള്, ഭയപ്പെടാതിരിക്കേ. സകല ഈശ്വരന്മാരും നമ്മുടെ കൂടെ ഉണ്ട്. അനന്തായിട്ട് ഒന്നും സംഭവിക്കരുത്. പകരം
എന്റെ ജീവൻ വേണമെങ്കിൽ ഈശ്വരൻ എടുത്തോട്ടെ. പ്ലീസ് ഹെൽപ്പ് മീ, വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി, അത്യാവശ്യം മധുരയിൽ എത്തണം. ഒരു ലിഫ്റ്റ് കിട്ടിയാൽ കൊള്ളായിരുന്നു. കേറിക്കോളൂ. താങ്ക് യു. അസുഖം ഭേദമായി കഴിയുമ്പോ അനന്തനോടിനെ നമ്മൾ എന്താ പറയാ? സ്വബോധത്തോടെ തിരിച്ചു വരുമ്പോ അവൻ ആദ്യം കേൾക്കേണ്ടി വരണത് സ്വന്തം ഭാര്യയുടെ മരണവാർത്തയായിരിക്കല്ലേ. അതൊക്കെ താങ്ങാനുള്ള മനഃശക്തി അവൻ ഉണ്ടാകൂ, അതാ എന്റെ പേടി. എന്റെ അഭിപ്രായത്തിൽ അതൊക്കെ അവൻ അറിയിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. അതെ, ചികിത്സയുടെ ഭാഗമായിട്ട് നടന്ന വിവാഹത്തെ കുറിച്ച് അവൻ ഓർമ്മ കാണാൻ വഴിയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വിവാഹം നടന്നതായിട്ടോ ഭാര്യ മരിച്ചതായിട്ടോ അവൻ അറിയണ്ട. അതാ എന്റെ അഭിപ്രായം. ഏട്ടൻ ഇങ്ങനെ മിണ്ടായിരുന്ന എങ്ങനെയാ? ഈ അവസരത്തിൽ ഞങ്ങൾക്കൊക്കെ ധൈര്യം തരേണ്ടത് ഏട്ടനല്ലേ? എല്ലാം നേരെയായെന്ന് കരുതിയപ്പോഴാണ് ഇങ്ങനൊരു ദുരന്തം. ഞാൻ ആകെ തളർന്നുപോയി. അച്ഛൻ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം പറ. ഞാൻ എന്താ പറയുക, ഇവര് പറഞ്ഞു തന്നെയാ ശരി. അസുഖം ഭേദമായി അനന്തം തിരിച്ചു വരുമ്പോ അവന്റെ വിവാഹം നടന്നതും അപകടത്തിൽ ഭാര്യ മരിച്ചതും നമ്മൾ ആരും അവനെ അറിയിക്കാൻ പാടില്ല. ഇക്കാര്യം സ്വാമിജിയോട് ഞാൻ തന്നെ പറഞ്ഞോളാം. കുട്ടിയുടെ എല്ലാ അസുഖവും ഭേദമായി. ഓ ഗുരുവായൂരപ്പ, ഇതാ അനന്തന്റെ മൂത്ത അമ്മാവൻ. സന്തോഷമായി മക്കളെ, അമ്മാവന് സന്തോഷമായി. സ്വാമിജി, ഇവനെ ഞങ്ങൾക്ക് തിരിച്ചെന്ന സ്വാമിജിയോട് എങ്ങനെ നന്ദി പറയണം എന്നെനിക്കറിയില്ല. ഞാനൊരു നിമിത്തം മാത്രം. ആദ്യം നന്ദി പറയേണ്ടത് ആ ജഗദീശ്വരനോടാ. ഈശ്വര, പിന്നെ
ഞാൻ സൂചിപ്പിച്ചതിനേക്കാൾ ഉപരി വളരെ കൃത്യമായി എല്ലാ ചികിത്സാവിധികളും നടപ്പാക്കിയ തമ്പുരാൻകുട്ടിയുടെ ഭാര്യയോടും. സ്വാമിജി, പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. അല്പനേരം വിശ്രമിച്ചോളൂ. ഇനി കുറച്ചു നാളത്തേക്ക് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും കാണാനോ കേൾക്കാനോ ഇട നൽകരുത്. എല്ലാം മംഗളമായി ഭവിക്കട്ടെ. ഓർമ്മയില്ലായിരുന്ന സമയത്ത് എന്റെ വിവാഹം കഴിഞ്ഞില്ലേ. അമ്മാവാ, എന്റെ ഭാര്യ എവിടെ? പറയാം. ഞാൻ നിന്റെ രണ്ടാമത്തെ അമ്മാവൻ ചന്ദ്രദാസ്. ചെറുപ്പത്തിൽ കണ്ട ഓർമ്മ കാണുവാവോ? ഇത് എനിക്ക് നേരെ താഴെയുള്ള സോമനാഥൻ, ഇത് മോഹൻദാസ്. ആലിക്കിന്റെ ഗ്രൂപ്പ് മുഴുവൻ നിന്റെ അമ്മായിമാരും പിള്ളേരുമാ. ഇത് നിന്നെ ഈ നിലയിലാക്കാൻ സഹായിച്ച ഡോക്ടർ രാജീവ്, ഇദ്ദേഹമാണ് നിന്നെ സ്വാമിജിയുടെ അടുത്ത് എത്തിച്ചത്. നമുക്ക് വഴിയെ കൂടുതൽ പരിചയപ്പെടാം. അനന്തൻ ആരായി നോക്കുന്നത്? അല്ല, ഞാൻ താലി കെട്ടിയ പെണ്ണിനെ എനിക്കിതുവരെ ആരും പരിചയപ്പെടുത്തിയില്ല. അമ്മാവാ, അവിടെ ഇവിടെ വെറുതെ എന്നെ എന്തിനെങ്ങനെ വീർപ്പ് കൂട്ടിക്കാതെ? എനിക്ക് അവളെ കാണാൻ ധൃതി. അമ്മാവ, എന്റെ ഭാര്യ ഇവിടെ. ഇതാ, ഇതാണ് നീ വിവാഹം കഴിച്ച പെണ്ണ്. നിന്റെ അസുഖം മാറിയുള്ള സന്തോഷം. മോൻ വേഗം കുളിച്ച് റെഡിയാവ്, നമ്മുടെ കാവില് ചില വഴിപാടുകൾ നടത്താനുണ്ട്. വിക്രമ, അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോകും. ഞാൻ ചെല്ലുമ്പോഴേക്കും അവന്റെ വിവാഹം കഴിഞ്ഞ കാര്യം സ്വാമിജി അവനോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവന്റെ ഭാര്യ അവൻ അന്വേഷിക്കുമ്പോ ഈ അവസരത്തിൽ ഞാൻ പിന്നെ എന്താ പറയുക? ഒരു അപകടത്തിൽപ്പെട്ട് അവന്റെ ഭാര്യ കത്തിക്കഴിഞ്ഞു പോയെന്നോ? കുറച്ചു കാലത്തേക്കെങ്കിലും അവന്റെ മനസ്സിന് ഒരു ചെറിയ ഷോക്ക് പോലും ഉണ്ടാകാൻ പാടില്ലെന്നാണ് സ്വാമിജി പറഞ്ഞിരിക്കുന്നത്. എല്ലാം അവനോട് തുറന്നു പറഞ്ഞ് വീണ്ടും അവനെ ഞാനൊരു ഭ്രാന്തനാക്കണോ? വയ്യ, അത് കാണാനുള്ള ശക്തി എനിക്കില്ല. ഞാൻ ചെയ്തത് വലിയൊരു തെറ്റായി പോകുന്ന ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അവർക്ക് എന്ന് അവനോട് സത്യം തുറന്നു പറയാം. ഞാൻ ഈ ചെയ്തത് വലിയൊരു തെറ്റാണോ ഡോക്ടർ? അന്ന് ചെയ്തതാണ് ശരി. ഈ അവസ്ഥയിൽ അനന്തന്റെ മനസ്സിന് ഒരാഘാതം ഏറ്റുകൂടാ. അതുകൊണ്ട് തൽക്കാലം ഈ കഥകളൊക്കെ തന്നെ അനന്തം വിശ്വസിച്ചാൽ മതി. പക്ഷേ ശ്രീദേവി ഇതിനെ സമ്മതിക്കുമെന്നാണ് എന്റെ പേടി. ശ്രീദേവിയെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ബോധ്യപ്പെടുത്തിക്കൊള്ളാം. ഇതിന് മാത്രം എന്നെ നിർബന്ധിക്കരുത്. ശ്രീദേവി, താൻ നഷ്ടപ്പെടുന്നതിന്റെ വേദനയും വിഷമമൊക്കെ എനിക്കുമുണ്ട്. പക്ഷെ ഈ അവസരത്തിൽ നമ്മൾ മറ്റു പലതും ആലോചിച്ചേ പറ്റൂ. നമുക്ക് വേണമെങ്കിൽ അനന്തനോട് സത്യം മുഴുവൻ തുറന്നു പറഞ്ഞ് നമ്മുടെ ജീവിതം നേടിയെടുക്കാം. പക്ഷെ നമ്മൾ കാരണം അനന്തൻ വീണ്ടും ഒരു മുഴുഭ്രാന്തനാവുന്ന നമുക്ക് കാണേണ്ടി വരും. അങ്ങനെ സംഭവിച്ചാൽ കുറ്റബോധമില്ലാതെ മനസമാധാനത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട്
കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം, മറക്കണം, മറന്നേ പറ്റൂ. ശ്രീദേവി, സത്യം തുറന്നു പറയുന്നത് കൊണ്ട് നന്മകളുണ്ടാവണം. ദുരന്തങ്ങളുണ്ടാവുന്ന സത്യം മൂടി വയ്ക്കുന്നതിലും തെറ്റൊന്നുമില്ല. അതുകൊണ്ട് ഈ കോവിലകത്തെ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി, അതിനേക്കാളുപരി അനന്തിനു വേണ്ടി താനിത് സമ്മതിക്കണം. എനിക്കറിയാം ഇതൊക്കെ തൻ്റെ മനസ്സിനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ഒരുപാട് സമയമെടുക്കും. പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോൾ തനിക്ക് തന്നെ മനസ്സിലാവും ഇതായിരുന്നു ശരിയെന്ന്. അനന്തന്റെ മനസ്സ് വിഷമിക്കാൻ ഒരിക്കലും താൻ കാരണമാവരുത്. പ്ലീസ്. നിന്റെ കണ്ണീരും പ്രാർത്ഥനയും കൊണ്ട് ഭഗവതി എനിക്കൊരു പുനർജന്മം തന്നത്. എന്റെ മനസ്സിൽ നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരേ സ്ഥാന എന്നും നിന്നെ കാണാൻ എന്റെ അല്ല ഉറങ്ങാറായില്ലേ? അധികം ഉറക്കം വിളിക്കണ്ട, നേരത്തെ കിടന്നോളൂ. കിടക്കാം, ഒന്ന് വന്നോട്ടെ. ആര്? ശ്രീദേവി. കൊഴഞ്ഞടി മൊത്തം കുളമായി. എന്തോന്നാ മനുഷ്യനെ? ഇനിയിപ്പോ എന്താ ചെയ്യ? അവന്റെ മതിവിത് ആഘോഷിക്കാൻ വേണ്ടി മുളിപ്പാട്ടും പാടി നിൽക്കുക. ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് ഒപ്പിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ശ്രീദേവി അവന്റെ ഭാര്യയാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എന്നെ മോളെ കൊണ്ട് മണിയറലാക്കി കൊടു. അതെങ്ങനെയാടി? എടി നാടവഞ്ഞ് കല്യാണം നടത്താതെ. നീ ഒരു കാര്യം ചെയ്യ്, അവിടെ പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കാം. അത് വേണ്ട, ഹണിമൂൺ ആഘോഷിക്കാൻ നിൽക്കുന്നവർ ഞാൻ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കാനാ? ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അയ്യോ, എടി അവൻ ശ്രീദേവി ഭാര്യയാണെന്ന് കരുതി വല്ല പോക്കൃത്രവും കാണിക്കാൻ ചെന്നാൽ ആ പെണ്ണ് വിളിച്ചു കൂവി സത്യങ്ങൾ തുറന്നു പറയും. എനിക്കതാ പേടി. നീ ഒന്ന് ചെല്ല്, എന്റെ തങ്കമല്ലേ. മധുവിധുരാവുകളെ സുരഭിലയാമങ്ങളെ മടിയിലൊരാൺ പൂവിനെത്താടന്നോളൂ. ശ്രീദേവി, ശ്രീദേവി അവളുടെ അസുഖം മാറാൻ വേണ്ടി ഒരു വൃദ്ധം എടുത്തിരിക്കുക. ആയിക്കോട്ടെ, നല്ല കാര്യല്ലേ. അതുകൊണ്ട് അവൾ അവളുടെ മുറിയിലെ കിടക്കുന്നത്. ഞാൻ അങ്ങോട്ട്. അയ്യോ, അതല്ല, എന്താ ചികിത്സയുടെ ഭാഗമായിട്ട് വളരെ രഹസ്യമായിട്ടല്ലേ കല്യാണം നടത്തിയത്? അയ്യേ, ഇതിന് രഹസ്യമല്ലേ? പറയുന്ന കേക്കാൻ എന്താ, ഇനി നാടറിഞ്ഞുള്ള കല്യാണം കൂടെ നടക്കട്ടെ. അല്ല, ഞാൻ അന്നും കിടന്നോളൂ. അല്ല, ഇന്ന് സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ. എന്താ ഇത് രാത്രി വല്ലാത്ത തണുപ്പ്? ഒന്ന് കാറ്റ് കൊള്ളാന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാ. ആല ഭയങ്കര ചൂടാ, ഇരിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞുമുള്ളി, എന്റെ ഇച്ചിര ഇനി വട്ടുമുഴ മാറിയില്ലെന്നുണ്ടോ? എനിക്ക് വയ്യ. കിടക്കണ കിടപ്പ് കണ്ടില്ലേ നിന്റെ വൃത ഞാനെന്ന്. വല്യമായി, ഞാനത് പിന്നെ ശ്രീദേവിയാണെന്ന് കരുതി അറിഞ്ഞോണ്ടൊരു ബലാത്സംഗം. പുറത്തു പറഞ്ഞ എന്നെ മാനഭംഗപ്പെടുത്തരുത്. എന്താടി എന്താടി ഒച്ചോളൂ? നിങ്ങളുടെ എന്റെ വേട്ടക്കൊരു മകനെ നീ രക്ഷിച്ചു. ഏ ശരതെ, ഈ വയസ്സാങ്കലത്ത് ആള് മാറി അബദ്ധം ഒപ്പിച്ചു വെച്ചേക്കല്ലേ. ഒരു കാര്യം ചെയ്, നീ ഒരു 500 ബൾബ് കത്തിച്ചിട്ടുണ്ട്, കിടന്നാ മതി. സിമ്പിൾ ആൻഡ് ഗുഡ്, താങ്ക് യു. നമ്മളുടെ എല്ലാ സ്ഥാപനങ്ങളിലുള്ള സ്റ്റാഫുകൾക്കും പേഴ്സണൽ ആയിട്ട് ഇൻവിറ്റേഷൻ കൊടുക്കാൻ പ്രൈവറ്റ് സെക്രട്ടറിയോട് പ്രത്യേകം പറയണം. സാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഒഴിവിലേക്ക് പുതിയൊരാളെ പോസ്റ്റ് ചെയ്തിട്ടില്ല.
സാറിന് ഓർമ്മ കാണുമോ എന്നറിയില്ല, മുൻപൊരു പെൺകുട്ടിയായിരുന്നു, വൺ മിസ് ഹേമലത. അവരൊരു കാർ ആക്സിഡന്റിൽ പെട്ട് മരിച്ചു. Anyway, we have to fill that vacancy as early as possible. Okay, sir. ബ്രെയിനിന് സാരമായ ക്ഷതം സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ചാക്കോച്ചനും ഞാനുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ടാ ഒരു ആക്സിഡന്റ് കേസായിട്ട് കൂടി ആ പെൺകുട്ടി ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. ആ കുട്ടി ആരാ ഏതാ എന്നൊന്നും നമുക്കിതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലും സംഭവിച്ചാ ഞാനും കുടുങ്ങും താനും കുടുങ്ങും. ഈശോ കുരിശായ, ഇനി കൊലപാതകത്തിന് സമാധാനം പറയേണ്ടി വരൂ. പണം ചാക്കോച്ചിന് പ്രശ്നമില്ല, എങ്ങനെ അവനെ രക്ഷിച്ച പറ്റൂ? ഡോക്ടർ തന്നെ പറ എന്താ ഞാൻ ചെയ്യേണ്ടത്? എന്നാ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്ന നല്ലത്. ഏതായാലും തൂങ്ങിയില്ലേ, ഇനി ചുമക്ക തന്നെ, അല്ലാണ്ട് എന്താ ചെയ്യുക? ഓ, ഇനി ഇത്രയും വീടോട് കൊടുത്തു തീർക്കാനുണ്ട്. വീടാ കാർഡല്ലേ? അത് തന്നെയാണ് പറഞ്ഞത്. ഇതിലും ഭേദം വല്ല മൈക്ക് അലവൻസ്മെന്റ് നടത്തായിരുന്നു. എടാ അലവൻസ്മെന്റ്, മൈക്ക് അടുത്ത് എല്ലാരും ഹലോ ഹലോ എന്നല്ലേ പറയണത്? ഓ സോറി സദാ. ഓക്കെ ശിവ. അല്ല എനിക്ക് മനസ്സിലാവാത്തത്, സാധാരണ എല്ലാവരും ആദ്യത്തെ കല്യാണം ആർഭാടമായിട്ടും രണ്ടാമത്തെ ചുരുക്കി നടത്തും, ഇവിടെ നേരെ മറിച്ചാണ് രണ്ടാമത്തേന്ന് ആർഭാടമായിട്ട് നടത്തുന്നത്. എടാ രണ്ടാം ഘട്ടാണ് തമ്പുരാൻ അറിയില്ല, അതല്ലേ ഇത് ഗംഭീരമായിട്ട് നടത്തണത്? രണ്ടാം ഘട്ടാണെന്നൊക്കെ തമ്പുരാൻ അറിയാം? എടാ പ്ലാനുള്ള സമയത്ത് നടന്നൊന്നും ഓർമ്മ കാണൂല. നടന്നതൊന്നും ഓർമ്മയില്ല, പക്ഷെ ഇരുന്നതും കിടന്നതും കല്യാണം കഴിച്ചതും ഒക്കെ ഓർമ്മയുണ്ട്. വെറ്റണ്ട, എന്ത് പറ്റി? ഒരു കെട്ട് ദിനേശ്, ഒരു മാസം ശമ്പളത്തിന് വെറ്റണ്ട. ആ ശമ്പളമെങ്കിൽ ശമ്പളം. എന്താ രണ്ടുപേരും കൂടെ? ഒരു സംശയം തീർക്കാനാ. എന്ത് സംശയം? ഇത് തമ്പുരാന്റെ ഫസ്റ്റ് ആമത്തെ കല്യാണമാണോ അതോ സെക്കൻഡ് ആമത്തെ കല്യാണമാണോ? അതായത് ഒരാമത്തെ കല്യാണമാണോ അല്ലെങ്കിൽ രണ്ടാമത്തെ കല്യാണമാണോ എന്ന് അവൻ ചോദിച്ചത്. അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, സുഖമില്ലായിരുന്ന സമയത്ത് നടന്ന എല്ലാം ഓർമ്മയുണ്ടെന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റാ, ഓർമ്മയില്ലായ്മ ടെസ്റ്റ്. ഓ അതാണോ കാര്യം? എങ്കിൽ ചികിത്സയുടെ സമയത്ത് കിടന്ന കല്യാണം എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് ഓർമ്മയോടുകൂടി നാടറിഞ്ഞ് കല്യാണം നടത്തും. ഇപ്പൊ എന്താ കാശിട് കാശിട്? അപ്പൊ ഹേമത്തമ്പുരാട്ടിയെ തമ്പുരാൻ ഓർമ്മയില്ലേ? ഹേമത്തമ്പുരാട്ടിയോ? അതാരെ? തമ്പുരാന്റെ ഓഫീസിൽ തമ്പുരാന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്ന തമ്പുരാട്ടി. പ്രൈവറ്റ് പ്രോപ്പർട്ടിയോ? പ്രൈവറ്റ് സെക്രട്ടറി. ആ കുട്ടി ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയില്ലേ? അപ്പൊ തമ്പുരാൻ ആ വിവരങ്ങളൊക്കെ അറിയാല്ലേ. ഇനിയൊന്നും പേടിക്കാനില്ല, ഈ നടക്കാൻ പോകുന്ന രണ്ടാം കല്യാണമാണെന്നും മറ്റേ പെണ്ണ് മരിച്ചു പോയെന്നൊക്കെ തമ്പുരാൻ അറിയാന്നേ. വെറുതെ തമ്പുരാനോട് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ മണ്ടന്മാരാക്കി. വേടാ, തമ്പുരാൻ ഭയങ്കര മെമ്മറിയാ. അതെ, ഈ രണ്ടാം കെട്ടെന്ന് പറഞ്ഞതേ ആദ്യം മോൻ ശ്രീദേവി എന്ന് കെട്ടിയതാണല്ലോ. അതാ അവന്മാര് പിന്നെ ഈ മരിച്ചെന്നൊക്കെ പറഞ്ഞതേ ചുമ്മാ വെറുതെ. ഞാൻ അറിഞ്ഞു അമ്മാവ, ഓഫീസിൽ വെച്ച് മാനേജർ എന്നോട് എല്ലാം പറഞ്ഞു. എന്ത്? എന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആ പെൺകുട്ടി ആക്സിഡന്റിൽ മരിച്ച വിവരം. ഓഫീസിലെ പെൺകുട്ടി? ശരിയാണ് ശരിയാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്റെ അനന്ത, ഈ നാട്ടിലായാലും പത്രം നോക്കിയാലും ടി വി തുറന്നാലും നിത്യേന ദുരന്ത വാർത്തകൾ മാത്രം. ദേ നോക്കിയേ അനന്തൻ, അതൊന്നും ശ്രദ്ധിക്കാൻ പോകരുത്. മനസ്സിന് യാതൊരു ടെൻഷനും ഉണ്ടാകാൻ പാടില്ലെന്നാ സ്വാമിജി പറഞ്ഞിരിക്കുന്നത്, അറിയാമല്ലോ. ഒന്നും അറിയില്ലല്ലോടാ. മര്യാദക്ക് പറയുന്ന ജോലി നോക്കി അടങ്ങി ഒതുങ്ങിയൂടെ കഴിയണം, ഇല്ലെങ്കി അറിയാലോ നിനക്കെന്നെ. എടാ നിന്നോടൊക്കെ നൂറ് പ്രാവശ്യം പറഞ്ഞാല് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മിണ്ടിപ്പോരെന്ന്. ഇനി മേലാൽ അനന്തനോട് എന്തെങ്കിലും എഴുന്നള്ളിക്കാൻ ചെന്നാൽ ഇതായിരിക്കില്ല അനുഭവം.
നിയമങ്ങൾ നമുക്ക് മാറ്റാനാവില്ലല്ലോ ഏട്ടാ. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് പ്രകാരം അനന്തന്റെ അച്ഛൻ എഴുതി വെച്ചിരിക്കുന്ന വിൽ നടപ്പിലാക്കണമെങ്കിൽ ആദ്യം അനന്തന്റെ അസുഖം ഭേദമായെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തണം എന്നാണ് റിസീവർ പറയുന്നത്. അല്ല, അതാണ് നിയമം. ചേടാ, അനന്തന്റെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമായല്ലോ, ഇനി എന്താ പ്രശ്നം? ഒരു സ്വാമിജിയുടെ അടുത്ത് പോയി ചികിത്സിച്ച് രോഗം ഭേദമായെന്ന് പറഞ്ഞാൽ അതിന് ലീഗൽ വാലിഡിറ്റി ഇല്ല. അനന്തൻ നോർമൽ ആണെന്ന് തെളിയിക്കാൻ ഒരു ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയേ തീരൂ. ഓരോരോ നിയമങ്ങൾ. ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് തെളിയിക്കാൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറയുന്ന കാലഘട്ടമായി ഇത്. ഏതായാലും റിസീവർ പറഞ്ഞതല്ലേ, അതും കൂടെ ചെയ്തേക്കാം. അതാ നല്ലത്. ഹലോ, ഡോക്ടർ മോഹൻദാസ് ആണോ? അതെ, പറഞ്ഞോളൂ. ആ ഇല്ല, ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഉടനെ കഴിയും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടെത്താം. ടെസ്റ്റ് കഴിഞ്ഞ് അനന്തരം വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കോളാം. എനിക്കറിഞ്ഞൂടെ എന്റെ പേഷ്യന്റ് അല്ലേ, കുഴപ്പമൊന്നുമില്ല. ആ ഇഞ്ചക്ഷൻ കൊടുത്ത ഷിവറിങ് നിന്നോളൂ. ഡോക്ടർ മോഹൻദാസ് തന്നെ നോക്കിയാൽ മതി. ആണോ? ആ ഇഞ്ചക്ഷൻ കൊടുത്തോ. അത് ശരി. ഒരു കാര്യം ചെയ്യൂ, ഡോക്ടർ ഫിലിപ്പിനോടൊന്ന് നോക്കാൻ പറ. എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഇനി ഫർദർ ആയിട്ട് എന്തെങ്കിലും ടെസ്റ്റിന് വേണ്ടി വരേണ്ടി വരുമോ? നോ മിസ്റ്റർ അനന്തൻ, യു ആർ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. എന്തെങ്ങനെ കൈ കയറി പിടിച്ച് മാസ്റ്റർ ആരെങ്കിലും ആണ് കുട്ടി? ആരാ എന്താണെന്ന് അറിയില്ല. ഇവിടെ വന്ന് പരിശോധിച്ചപ്പോ ഗർഭിണിയാന്ന് പറഞ്ഞു ഡോക്ടർ. വഴി കടന്ന് കിട്ടിയ കുരിച്ച, ഇപ്പൊ കുരിശുമ്പോ കുരിശായി. ഈ കടപ്പാടൊക്കെ ഞാൻ എങ്ങനെയാ വീട്ടേണ്ടത്? സത്യം പറഞ്ഞാ ഇതെന്റെ രണ്ടാം ജന്മമാ. ഇതെനിക്ക് തിരിച്ചു തന്നത് നീയ. ഒരു ഭ്രാന്തന്റെ രോഗം മാറ്റാൻ ഭാര്യയായിട്ട് കൂടെ കഴിയാന്നൊക്കെ പറഞ്ഞ ലോകത്ത് ഒരു പെണ്ണും അതിനൊന്നും സമ്മതിച്ചു എന്ന് വരില്ല. നീ ചെയ്തത് വലിയൊരു ത്യാഗം തന്നെയാ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി എങ്ങനാ വീണ്ടും? തന്നോടൊന്ന് സ്വസ്ഥമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഇതുപോലെ വല്ലപ്പോഴല്ലേ അവസരം കിട്ടാറുള്ളൂ. എന്റെ അസുഖം മാറിയതിന്റെ നേർച്ചയും വഴിപാടൊക്കെ ആയിട്ട് നടക്കുന്ന തന്നെ കോലോത്ത് വെച്ച് തന്നെ വല്ലപ്പോഴേ കാണാൻ കിട്ടാറുള്ളൂ. സാരല്ല, കല്യാണത്തിന് രണ്ടു ദിവസം കൂടി ബാക്കിയുള്ളൂ. എന്റെ പൊന്നും കുറിച്ച് മുത്തപ്പ നേർന്നെ കുറിച്ച് വേഗം എത്തിക്കട്ടാ. ഇപ്പോഴൊരു സമാധാനമായത് എന്നെ മനസ്സിലായില്ലല്ലേ. കുട്ടിന്റെ കാരണമില്ല വന്ന് ചാടിയത്. പേരും അഡ്രസ്സും ഒന്നും അറിയാൻ പാടില്ലാത്തോണ്ടേ ആരെ വിവരമറിയിക്കണം എന്നറിയാണ്ട് ഞാൻ കുടുങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോ പ്രശ്നമില്ലല്ലോ, വീട്ടിലെ ഫോൺ നമ്പർ എടുത്ത് തന്നേ മതി. യെസ്, അനന്ത് വർമ്മക്ക് ദി മെഡിക്കൽ കോളേജിൽ നിന്നാണേ. സാറിന്റെ വൈഫ് ഒരു ആക്സിഡന്റിൽ പെട്ടിട്ട് ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. എന്റെ വൈഫോ? എന്റെ വൈഫ് ഇവിടെ തന്നെയുണ്ട്. മാത്രമല്ല ഇന്ന് ഞാനവളെ രണ്ടാമത് ഒന്നുകൂടി കല്യാണം കഴിക്കാൻ പോവാ. അപ്പൊ പിന്നെ ഇതാരുടെ വൈഫാ? ഹേമലത സാറിന്റെ വൈഫാണെന്നാ പറഞ്ഞേ. ഹേമലതയോ? എന്റെ ഭാര്യയുടെ പേര് ശ്രീദേവി എന്നാണ്. സോറി സാർ, നിങ്ങൾക്ക് നമ്പർ തെറ്റിയതാവും, ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് വിളിക്കൂ. ഏതോ ഒരു ഹേമലത എന്റെ ഭാര്യയാണെന്നും അവർ ആക്സിഡന്റിൽ പെട്ട് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണെന്നും നമ്മുടെ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റ് അനാസ്ഥ എന്നെ വിളിക്കുന്നു. അവര് തന്നെയാണ്. ഹലോ, ഞാൻ അങ്ങോട്ട് വരാം. ഇനി നീ ഇങ്ങോട്ട് വിളിക്കണ്ട. ഓക്കെ, താങ്ക് യു ഫോർ ലൈക്ക്.
ആരാ അമ്മാവ? റോങ് നമ്പർ. ഓ, അമ്മാവനെന്താ വല്ലായിരിക്കുന്നു? മോനെ, മുഹൂർത്തത്തിന് സമയമായില്ലേ? മോനെ റെഡി ആയിക്കേ, ജെല്ലി ജെല്ലേ, ഞാൻ ഇപ്പൊ വരാം. എന്താച്ചാ, എന്താ കാര്യം? എടാ, ആ ഹേമലത മരിച്ചിട്ടില്ല. അച്ഛൻ എന്താ അബദ്ധം പറയുന്നത്? ഞങ്ങളല്ലേ അവളുടെ കാർ ഇടിച്ച് കൊക്കെ തള്ളിയത്. തന്നെയുമല്ല, അവളുടെയും രാമനാരനെയും ബോഡി നമ്മളോട് കൊണ്ട് ദഹിപ്പിച്ചതല്ലേ. എന്തോ, എനിക്കൊന്നും അറിയില്ല എന്തൊക്കെ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എടാ, അവളിപ്പോ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ ചെയ്തിരുന്നു. അച്ഛനെ ആരെങ്കിലും കളിപ്പിച്ചതായിരിക്കും. എടാ പതുക്കെ, ഏതായാലും നമുക്ക് അവിടം വരെ ഒന്ന് പോണം. നീ വന്നേ. പിന്നെ ഇവിടെ മുഹൂർത്തത്തിന്റെ സമയം എടുത്തിരിക്കുക, അപ്പോഴാ അച്ഛൻ്റെ ഒരു അന്വേഷണം. അച്ഛൻ വന്നേ. സത്യം പറ, ഇവിടെ എല്ലാരും എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നു. നിങ്ങളെങ്കിലും സത്യം പറ. എല്ലാം തമ്പുരാൻ അറിയാവുന്ന കാര്യങ്ങളാ. തമ്പുരാൻ അറിയില്ലെന്ന് കരുതി ആദ്യം കുറെ ഞങ്ങൾ ഒളിച്ചു വെച്ച സത്യം. എന്നിട്ടും തമ്പുരാനോട് സംസാരിച്ചത് എന്തിനാണെന്ന് ചോദിച്ച് വിക്രമൻ തമ്പുരാൻ ഞങ്ങൾ ഒരുപാട് തല്ലിയും ചെയ്തു. അതെന്തിനാ തല്ലിയത്? തമ്പുരാൻ ആദ്യം വിവാഹം കഴിച്ചത് ഹേമ തമ്പുരാത്തിയാണെന്ന് തമ്പുരാൻ അറിഞ്ഞത് ഞങ്ങൾ വന്നിട്ടാണെന്നാണ് ആ വിക്രമൻ തമ്പുരാൻ പറയണത്. തമ്പുരാന് ഓർമ്മയില്ലാത്തപ്പ കല്യാണം കഴിച്ച തമ്പുരാന്റെ ആദ്യ ഭാര്യ. ഓഫീസിലുണ്ടായിരുന്ന തമ്പുരാന്റെ ദേവ്. നീ ഇങ്ങനെ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. നിന്റെ കത്തിക്കരിഞ്ഞ ജഡം പോലും. നിഫ്റ്റ് ചോദിച്ചിടയ്ക്ക് ഒരു പെൺകുട്ടി നിങ്ങളുടെ കാറിൽ കയറിയിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ടു ദഹിപ്പിച്ചത് ആ കുട്ടിയുടെ ജഡമായിരുന്നു. ഏതായാലും എന്റെ മോള് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇപ്പോഴെങ്കിലും അറിയാൻ കഴിഞ്ഞില്ല. ഇതറിയുമ്പോ അനന്തൻ എന്തൊരു സന്തോഷമായിരിക്കുന്നു. മോളെ, അവന്റെ അസുഖമൊക്കെ മാറി മോളെ. തമ്പുരാനെ കണ്ടു അമ്മാവ്, പക്ഷെ തമ്പുരാൻ എന്നെ മനസ്സിലായില്ല. അതൊന്നും സാരമില്ല, ഞാൻ ഉടനെ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരാം. മോള് സമാധാനമായിട്ട് കിടന്നോ. മുഹൂർത്തം അടുക്കാറായി. ഈ സമയത്ത് എന്നെ അവിടെ കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ ആർക്കെങ്കിലും സംശയം തോന്നും. ആളൊഴിഞ്ഞ അവസരം നോക്കി എല്ലാം സൂക്ഷിച്ചു നീ കൈകാര്യം ചെയ്തോണം. ആർക്കൊരു സംശയം തോന്നാൻ പാടില്ല. അവിടെ ഒരു മംഗളകർമ്മം നടക്കുമ്പോ ഇവിടെ ഒരു മരണവും നടന്നിരിക്കണം. എന്നിട്ട് നീ ആ കല്യാണപ്പന്തലേക്ക് വരാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? Oh, my God.
ആരും അടുക്കരുത്. പറയേ, അവളെവിടെ? എന്റെ ദൈവം എവിടെ? പറഞ്ഞില്ലെങ്കി ഇവനെ ഞാൻ വേണ്ട, ഞാൻ പറയാം. നിന്റെ ദൈവം ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയി കുഞ്ഞെ. ഇല്ല, കള്ളം സത്യം പറഞ്ഞില്ലെങ്കി കൊല്ലി ഞാൻ ഇവിടെ. എന്റെ മോളെ ഒന്നും ചെയ്യരുത്. എങ്കി പറ, എന്റെ ദൈവം എവിടെ? വരില്ല. നിന്റെ അമ്മ പറഞ്ഞനുസരിച്ച് വിക്രമൻ അവളെ കൊന്നു കളഞ്ഞു. ഇവള് പറഞ്ഞാലും വിശ്വസിക്കരുത്. അവളെ വിക്രമൻ കൊന്നിട്ടില്ല. അവള് അവള് ജീവിച്ചിരിപ്പുണ്ട്. തമ്പുരാന്റെ ദേവുനെ ഈ നിൽക്കുന്ന വിക്രമൻ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. അനന്തൻ ഫോൺ ചെയ്ത് പറഞ്ഞനുസരിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ദാ ഇവനും അതിന് ശ്രമിക്കുകയായിരുന്നു. പക്ഷേ തമ്പുരാന് ദേവു നഷ്ടപ്പെട്ടിട്ടില്ല. ഏമേ, നിയമത്തിന്റെ മുമ്പിൽ എനിക്ക് ബന്ധം നോക്കാൻ പറ്റില്ല. ഐ ആം സോറി. മേളം നിർത്തണ്ട, ദേവിയുടെ എഴുന്നള്ളത്തല്ലേ, നടക്കട്ടെ. മേളം നടക്കട്ടെ എന്നല്ലേ പറഞ്ഞത്? കൊട്ടടു പേടിച്ചു പോയോ? ഇനി പ്രാന്തില്ലാത്ത ഈ തമ്പുരാനെ തപ്പി അവിടെ അമ്മാവന്മാർക്ക് പ്രാന്ത് പിടിക്കട്ടെ. ലെറ്റ് സ്റ്റാർട്ട് അവർ ഡ്രീം ജേണി.